പ്രാർത്ഥിക്കുക. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ നാമത്തിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ബലമില്ലാത്തനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ക്ഷണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ബലമില്ലാത്തനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ക്ഷണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, ബലമില്ലാത്തനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ക്ഷണമേ. ഞങ്ങളെടുത്താവേ ഞങ്ങളുടെ മേൽ കരുണ ക്ഷീണമേ. ഞങ്ങളെടുത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ക്ഷീണമേ. ഞങ്ങളെടുത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥന കൈകൊണ്ട് ഞങ്ങളോട് കരുണ ക്ഷീണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നടിയാരോട് കരുണ ചെയ്ത വിശ്വരാജാവേ നിനക്ക് സ്തുതി. ബാലകുമാർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രക്ഷത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ ജ്ഞാനത്തോടും ഭക്തിയോടും നല്ല ആത്മീയ ഒരുക്കത്തോടും പിടിപ്പോടും വിശുദ്ധിയോടും കൂടെ ഭാഗം നിൽക്കുവാനും സലാത്തിനും ആരാധിക്കുന്ന സൃഷ്ടാവുന്നുണ്ടെങ്കിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിനെ സൂക്ഷിപ്പാൻ ഇപ്പോഴും നീ ഞങ്ങളോ ഗ്രാഹണമേ. മോറൻ സോമിൻ തന്റെ ഇഷ്ടത്താൽ പരിശുദ്ധ കന്യകളെ ഗർഭത്തിലിറങ്ങി വിവാഹബന്ധം ഉണ്ടാകാതെ അവളുടെ നിർമ്മല കന്യാവ്രതത്തിന് ഭംഗം വരാതെ അവളിൽ ജനിക്കുകയും അവളെ സത്യവിശ്വാസികൾ കീഴ്പ്പെടാതെ കോട്ടയം അഭിമാനപാത്രമാക്കുകയും അവളുടെ നിര്യാണ ദിവസത്തെ സ്തോത്രഗാനങ്ങളാൽ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് കടങ്ങളെ പരിഹാരവും പാപങ്ങൾക്ക് മോചനം നൽകുമാറാകണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരും ഞങ്ങളുടെ മരിച്ചുപോയവരും ആശ്വാസം പ്രാപിക്കുമാറാകണമേ. തനിക്ക് തന്റെ പിതാവിനോടും മരിച്ചവരോടും കൂടെ സാരാംശമായിരിക്കുന്ന കർത്താവിന് സ്തുതി. ഭാഗ്യ സമ്പൂർണനും പരിശുദ്ധയുടെ സമ്പൂർണയും പരിശുദ്ധയുടെ അറിയുമായിരിക്കും നിർമ്മല കന്യകയായ മാതാവേ, നിന്റെ കൃതങ്ങളെ വർണ്ണിപ്പാൻ യാതൊരു വായിക്കോ ഏതൊരു നാവിനോ കഴിയും. നിന്നിൽ നിന്ന് അവതാരം ചെയ്ത ദൈവത്തിന് നീ മാതാവായി തീർന്നു. സ്തുത്യമായ നിന്റെ മഹിമയെ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ ബോധം മതിയാകുന്നതല്ല. നീ രണ്ടാമത് സ്വർഗവും ഹെസ്കിയൽ കണ്ട ജടീകരതവുമാകുന്നു. കെറൂബുകളുടെ നിയന്ത്രതാവിനെ ജഡപ്രകാരത്തിന്റെ മടിൽ നീ ആഘോഷിച്ച് വളർത്തി. സ്ഫടിക സിംഹാസനം എന്നോണം നീ അവനെ വഹിപ്പാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിന്റെ ഉത്കൃഷ്ട ഭംഗിയിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും വിസ്മയിക്കുന്നു. പുത്രനോടൊന്നിച്ച് സ്വർഗത്തിൽ വിശ്രമിപ്പാൻ വേണ്ടി പിതാവിന്റെ നിയോഗത്താലും കൃപയാലും നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇന്ന് സ്വർഗീയ സേനകളുടെ കൂട്ടങ്ങളെല്ലാം വലിയ സന്തോഷത്തോടെ പ്രകാരം പാടിപ്പറയുന്നു. രണ്ടാം സ്വർഗമേ സമാധാനത്തോടെ വരിക. അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനമായവളെ സമാധാനത്തോടെ വരിക. ദൈവത്തെ വഹിച്ച ഉദരമേ സമാധാനത്തോടെ വരിക. ആന്തരിക മുഴുപ്പടർപ്പേ സമാധാനത്തോടെ വരിക. അതിശോഭിത ദീപസ്തംഭമേ സമാധാനത്തോടെ വരിക. എന്ന് സകല സേനകളും മാർത്തട്ടഹസിക്കുന്നു. നിന്റെ കുറിച്ചുള്ള ഇടപെടാതെയുള്ള കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും നിന്റെ പരിശുദ്ധ ജീവിതത്തെ ആദരപൂർവ്വം സ്ലീഹന്മാർ സംസ്കരിച്ചു. ഇന്നെന്റെ ഏകജാത നിയോഗം പ്രാപിച്ചനും ജീവിച്ചിരിക്കുന്ന എല്ലാ സ്ലീഹന്മാരെയും തന്റെ കൊട്ടാരമായതിനും ദേഹത്തെ ആഘോഷത്തോട് മാതൃവും കൂടി സംസ്കരിക്കുന്നതിന് ഒത്ത് കർത്താവ് കൂട്ടിച്ചേർത്തു. മാതാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളും നിന്റെ നിര്യാണത്തിന്റെ പെരുന്നാളിൽ ഭക്തിയോടെ കൊണ്ടാടുന്നു. പരിശുദ്ധ ദൈവമാതാവേതിൽ നിന്ന് അവതാരം ചെയ്ത ദൈവപുത്രൻ ഞങ്ങളോട് കരുണ ചെയ്യുന്നതിനും അവിടുന്ന് പ്രാർത്ഥിക്കുമാറാകണമേ. ക്രോപേന്മാരുടെയും സ്ത്രീയന്മാരുടെയും കൂട്ടത്തിന്റെ പാട്ടുകളോട് ഒന്നിച്ച് ഞങ്ങളും കീർത്തനം ചെയ്യുന്നതിന് പ്രാപ്തി നൽകുമാറാകണമേ.
സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതിന്മാരുടെ ശ്രേഷ്ഠതയ്ക്കും പൂർണ്ണ വിശുദ്ധിക്കും ഞങ്ങളും ഞങ്ങളുടെ സമൂഹവും ഞങ്ങളുടെ സകല മരിച്ചുപോലെ നിന്ന് ജനിച്ചു ഞങ്ങൾ രക്ഷിച്ച വചനമായ ദൈവത്തിന്റെ കൃപ മൂലം കരുണയും പ്രാപിക്കുമാറാകണമേ. തനിക്കും തന്റെ പുത്രനും പരിശ്രഹായിക്കും സ്തോത്രം സമർപ്പിക്കുന്നു. രാജമകൾ ലോയാതിൻബലമായി രാജഭാമിനെയും നയവാൻപന പോലെ തളർത്തിടുമേ. വളരും അവൻ ലബനോൻ കാരകിൽ പോൽ മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ മാർക്കുമോ ശുഭോല പോലെ സുതി ദൈവത്തെ നുയരത്തിൽ തന്മാതാവേന്നുന്നതിയോ മഹിമാമുടി സഹദേന്മാർക്കും മൃദുരിൽ കരുണയുമുണ്ടാകും. സൗമൻ കാല സ്കുറിയേനായിസോ ഇടയ്ക്കുന്നോ
നമസ്കാരങ്ങൾ
Okay.
ദൈവം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ മൂന്നാം ദിവസം പ്രഭാതമായപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളനാദവും ഉണ്ടായി. പാളയത്തിലുള്ള ജനമെല്ലാം നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ മലയുടെ അടിവാരത്തേക്ക് നിന്നു. യഹോവ തീയിൽ സീനായ് പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവൻ പുക കൊണ്ട് മൂടി. അതിൻ്റെ പുക തീച്ചുളയിലെ പുക പോലെ പൊങ്ങി മല മുഴുവനും ശക്തിയായി ഇളകി വിറച്ചു. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശ സംസാരിച്ചു. ദൈവമുച്ചത്തിൽ അവനോട് ഉത്തരമരളി. യഹോവ സീനായ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശ കയറി ചെന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതെന്നാൽ നീ ഇറങ്ങിച്ചെന്നേ കർത്താവിനെ കാണുവാനായിട്ട് കടന്നു വരരുതെന്നേ അവരോടെ അമർച്ചയായി കൽപ്പിക്കുക. അല്ലെങ്കിൽ അവർ അനേകർ വീണുപോകും. യഹോവയോടടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിനെ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കട്ടെ. മോശ യഹോവയോടെ ജനത്തിനെ സീനായ് പർവ്വതത്തിൽ കയറുവാൻ സാധിക്കുകയില്ല. മലക്കെ അതിന് തിരിച്ചേ അതിനെ ശുദ്ധമാക്കുക എന്ന് ജനങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. യോശുവ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും വായിക്കുമോ? അങ്ങനെ യോശുവ ഇസ്രായേൽ മക്കളെ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ ആൾ വീതം നിയമിച്ചിരുന്ന 12 പേരെ വിളിച്ചു. യോശുവ അവരോട് പറഞ്ഞതേ, യോർദാന്റെ നടുവിൽ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പെട്ടകത്തിന് മുമ്പിൽ ചെന്ന് ഇസ്രായേൽ മക്കളുടെ ഗോത്രസംഖ്യയ്ക്ക് ഒത്തവണ്ണം
നിങ്ങൾ ഓരോരുത്തരും ഓരോ കല്ലേ ചുമലിലെടുക്കണം. അത് നിങ്ങളുടെ ഇടയിൽ ഒരടയാളമായിരിക്കണം. ഈ കല്ലുകൾ എന്തേ എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ, യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമഘട്ടകത്തിന്റെ മുമ്പിൽ രണ്ടായി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. ഇത് യോർദാനെ കടന്നപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞത് കൊണ്ട് ഈ കല്ലുകൾ ഇസ്രായേൽ മക്കളെ നേക്കി മിക്കാര്യം അനുസ്മരിപ്പിക്കും. യഹോവ കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ ചെയ്തു. യഹോവ യോശുവയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ ഗോത്ര സംഖ്യക്കൊത്തവണ്ണം 12 കല്ലുകൾ യോർദാന്റെ നടുവിൽ നിന്നേ തങ്ങൾ പാർത്തിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. യോർദാന്റെ നടുവിൽ നിയമവട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ നിന്ന സ്ഥലത്തും യോശുവ 12 കല്ല് സ്ഥാപിച്ചു. അവ ഇന്നുവരെയും അവിടെയുണ്ട്. മോശ യോശുവയോട് പറഞ്ഞിരുന്നത് പോലെ ചെയ്യുവാൻ ജനത്തോട് യഹോവ യോശുവയോട് അരുളി ചെയ്തതെല്ലാം ചെയ്തു തീരുവോളം പെട്ടെന്ന് ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ നിന്നു. ജനം വേഗത്തിൽ മറുകര കടന്നു. പാറയ്ക്കുമോ മഹത്വമുള്ളവനായ യെശയ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോ ദീർഘദർശിമാരുടെ അനുസ്മരണയും നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. മിസ്രയീമിന്റെ അധ്വാന ഫലവും കൂശിന്റെ വ്യാപാര ഫലവും ദീർഘകായന്മാരായ സബായോരും നിന്റെ അടുക്കൽ വന്നേ നിനക്ക് കൈവശമാകും. അവർ നിന്റെ പിന്നാലെ നടക്കും. ചങ്ങലകളാൽ ബന്ധിതരായി അവർ വരും. അവർ നിന്നെ വണങ്ങി. നിന്റെ മധ്യേ മാത്രമേ ദൈവമുള്ളൂ, അവനല്ലാതെ വേറൊരു ദൈവവുമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കും. ഇസ്രായേലിന്റെ ദൈവവും രക്ഷിതാവുമായുള്ളവേ, നീ മറിഞ്ഞിരിക്കുന്ന ദൈവമാവുന്നു സത്യം. അവരെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ ഭ്രമിക്കും. ഇസ്രായേലേ യഹോവയിൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങളൊരു നാളും ലജ്ജിക്കുകയില്ല, പരിഭ്രമിക്കുകയുമില്ല. ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ തന്നെ ദൈവം, ഞാൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി. അവർ അതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്, അതിവാസയോഗ്യമായിട്ടത്രേ അതിനെ നിർമ്മിച്ചത്. ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഞാൻ രഹസ്യത്തിൽ അന്ധകാര പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത്. ഞാൻ യാക്കോബിന്റെ സന്തതിയോടെ വ്യർത്ഥമായി എന്നെ അന്വേഷിപ്പാൻ എന്നല്ല കൽപ്പിച്ചത്. യഹോവയായ ഞാൻ നീതി സംസാരിക്കുന്നു, നേരുള്ളത് പ്രസ്താവിക്കുന്നു. പറയുമോ ഇതമൊഴുമറിയാം ഗ്രഹവതി നസറേത്തിൽ
Thank you.
ആ ദാവീദ് യാക്കോബിന്റെ ദൈവത്തിനെ ഒരു കൂടാരം ഉണ്ടാക്കി കാണുവാൻ ആഗ്രഹിച്ചു. ശലോമോൻ അവനായി ഒരു ഭവനം പണിതു. ആകാശം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമായിരിക്കെ നിങ്ങൾ എനിക്ക് പണിയുന്ന ഭവനമേതാണ്? അല്ലെങ്കിൽ എന്റെ വിശ്രമ സ്ഥലമേത്? എന്നും ഇതായി ഇവയെല്ലാം എന്റെ കയ്യല്ലോ ഉണ്ടാക്കിയത് എന്നും കർത്താവ് പറയുമെന്ന് ദീർഘദർശി പറഞ്ഞ പ്രകാരം അത്യുന്നതന്റെ കൈവേലയാൽ ഇത് സംഭവിച്ചു. ആമീൻ. ഹബീബായി പറയുന്നു. രണ്ടാമത്തെ തിരിച്ചറിയാത്തുള്ള ഉൾക്കൂടാരമാകട്ടെ മഹാവിശുദ്ധാസ്ഥാനം എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതിൽ സ്വർണാധൂപസ്ഥാനവും മുഴുവൻ സ്വർണം പൊതിഞ്ഞ നിബിഡവും ഉണ്ടായിരുന്നു. അതിനകത്ത് മന്നായിട്ട് വെച്ചിരുന്ന പൊൻപാത്രവും അഹ്റോന്റെ തളർത്തപടിയും നിയമപലകളും ഉണ്ടായിരുന്നു. അതിന്മേൽ കൃപാസത്തിന് നിലകൊടുക്കുന്നവരും തേസിലമായ കരുപ്പുകളുണ്ടായിരുന്നു. ഇങ്ങനെ ഉണ്ടാകപ്പെടുന്ന പുരോഹിതനെ കുറിച്ചും പറയുവാൻ സമയമില്ല. പുറത്തെ കൂടാരത്തിൽ സദാ പുരോഹിതൻ പ്രവേശിച്ച് അവരുടെ ശുശ്രൂഷ നടത്തി വന്നു. അതിനകത്തുള്ള കൂടാരത്തിൽ ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ മാത്രം തനിക്ക് വേണ്ടിയും ജനങ്ങളുടെ അപരാധത്തിന് വേണ്ടി അർപ്പിക്കേണ്ട രക്തത്തോടെ പ്രവേശിച്ചിരുന്നു. ഇതുകൊണ്ട് ആദ്യ കൂടാരം നിലനിന്ന കാലം വിശുദ്ധന്മാരുടെ മാർഗം വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് അറിയിച്ചുകൊണ്ടിരുന്നു. കാഴ്ചകളും ബലികളും അർപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതൊരു ദൃഷ്ടാന്തമായിരുന്നു. അർപ്പിച്ചുകൊണ്ടിരുന്നവന്റെ മനസ്സാക്ഷിയെ പോലും പൂർണ്ണമാക്കുവാൻ ആ കാഴ്ചകൾക്കും ബലികൾക്കും സാധിച്ചില്ല. ജഡീക കൽപ്പനകളായ ഭക്ഷണം പാനം വിവിധ സാധനങ്ങൾ ഇവയിൽ മാത്രം അവ പരിശുദ്ധന കാലം വരെ നിയമിക്കപ്പെട്ടിരുന്നു. എന്നാൽ മെസ്സിയാവുന്നിട്ട് ചെയ്യപ്പെട്ട നന്മകൾക്ക് മഹാപുരോധനായി തീർന്ന് കൈവേലില്ലാത്തതും ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതുമായ വലിയ പൂർണവുമായ കൂടാരത്തിൽ കടന്ന് കോലാടുകളുടെയും കാളക്കിടാവുകളുടെയും രക്തത്തോടുകൂടി അല്ലാതെ സ്വന്തം രക്തത്തോട് തന്നെ ഒരു പ്രാവശ്യം ശുദ്ധാസത്തെ പ്രവേശിക്കുകയും നിത്യരക്ഷയെ നേടുകയും ചെയ്തു. ആങ്ങായി പറയുമോ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ നാം കേൾക്കണം. സ്പർശമഹ്യോ സോമൻ ലുക്കോ സുബ്രോനോ ദംസാ ഭർഗായേ
Yeah.
പാപപരിഹാരം നൽകുന്നവനും പഠിപ്പാക്കുന്നവനും ഞങ്ങളെ ഓർത്തങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായി ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ നിന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെ പാപങ്ങളെയും ഐശ്വരണമേ. ഉത്തമനെ ദൈവദോതി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെ ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന ആർദ്ര പനിമഞ്ഞനെ തളിക്കണമേ. കർത്താദികർത്താവുമായിരാജാവേ, ഞങ്ങൾക്ക് ഓർക്കുന്ന വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കണ്ടീഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി വായിച്ചു കളയണമേ. കർത്താവേ, കോപത്തിൻ്റെ വടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളവൻ യോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെ അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളോയെ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ഭൂമിയിലെ നിന്നെ വോഴിയായ എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോടെ നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാപരിശുദ്ധത്തിലെത്തുമാകുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപ്യന്മാരുടെയും നിനക്ക് ആദീശ് പാടുന്നവരായ ശ്രോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാഗ്നിമയമായി സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുൻപാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് വേണ്ടി പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയണമേ. കടക്കാട് കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ നിന്റെ സ്മരണയിൽ നിന്ന് മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് തിരുവൻപാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട്
ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഈ പരിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാ ഞങ്ങളുടെ കുർബാനയിൽ പ്രീതിപ്പെട്ടിറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരോഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. അവിടുത്തെ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും ഇന്നാണെന്ന് നാം പ്രാപിക്കുമാറാകട്ടെ. കഷ്ടനുഭവിച്ച മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർന്നേറ്റ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തോത്തിനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാ. തന്റെ വലിയ മോത്തത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുശിയായ കർത്താവിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിവേമാരും സ്നേഹമാരും ആദര സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായാലും കാതോലവും സ്നേഹികവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭോജിക്കും നാഴികൈ ദൃഢാ
ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്.
ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ പുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഒത്തവനും വന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനുണന്നായിരിക്കുന്നവനുമായോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ നന്ദി പ്രവർത്തനത്തിന് പര്യാപ്തമായി തീരുമാറാകണമേ. സത്യവിശ്വാസത്തോട് നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ആചാരങ്ങളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാമെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ മുടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധരോഹായുടെ സംബന്ധവും സഹവാസവും ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി ഇന്നുമെന്നാളുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിയാതമ്പുരാനിരിക്കുന്ന സ്ഥാനത്തായിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമി സമുദ്രങ്ങൾ സ്വർഗീയ സ്നേഹമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ മാലാഖമാർ പ്രധാനമാലാഖമാർമാർ ശുൽത്തോനന്മാർ മൗതുബേന്മാർ മോറാസേന്മാർ ഹൈലേന്മാർ അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാർ കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞിരുന്നു കാതീഷ്മാടുന്നവരായാറാറ് ചിറകളുള്ള ശ്രോപ്പേന്മാർ തുടങ്ങിയ ശരീരങ്ങളും അശരീരങ്ങളുമായി സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. വംകദേശിൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിക്കുവാനൊരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു പറയുമോ പാറേ. ചേതന്റെ പരിശ്രീയന്മാരായ തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവരോടരളി ചെയ്തു
ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും മേശക്സേ പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു. പ്രകാരം തന്നെ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറക്മോ ബാറേ തന്റെ പരിശീലയന്മാർക്ക് നൽകിക്കൊണ്ടവരോടരളി ചെയ്തു, ഇത് നിങ്ങളെല്ലാവരും വാങ്ങിപ്പാനം ചെയ്യുവിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുന്നതും പാപമോചനത്തിന് നിത്യജീവനുമായി നൽകപ്പെടുന്നതുമായ എന്റെ രക്തം ഇതാകുന്നു. നിങ്ങൾ സംബന്ധിച്ച് ഞാൻ വരുന്നവരെ എന്റെ മരണത്തെ പുനരുത്ഥാനത്തെ നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ എന്നുള്ള നിർദ്ദേശവും താൻ നൽകി. ദാമോദാസേനോടെ നിന്റെ സഭ നിന്റെ രക്ഷാകരമായ പരിശ്രോഷ മുഴുവനായും എല്ലാവർക്കും അവനോന്റെ പ്രവർത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്ന ഭ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തര നിന്റെ ഓട നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന പശ്ചാത്താപത്തോടെ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ. നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ ദേവോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. മറിക്കുമാറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ളവരെ ശത്രുക സ്വർഗീയ മഹോന്നതങ്ങളുടെ പ്രതാപത്തോടുകൂടിയിറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്നതായി പരിശുദ്ധമായി കൃപാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേൻ. കർത്താവേ ശമലേ
ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ താവളോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്കും പ്രശാന്തവുമായി വാർദ്ധക്യവും നൽകണമേ. സത്യവചനത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ നിയമിച്ചാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കതിൻ്റെ ഏകജാതനത്തിൻ്റെ പരിശ്രമം സഹായിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. പലവിധമായ കഠിന പരീക്ഷകളിലാ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരം നൽകിയിരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യമായിക്കോ അഭിവൃദ്ധിയുമുണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശബ്ദങ്ങൾക്കണമേ നിന്റെ സഭതല കണക്കുന്ന കാഴ്ചകളെ അതിബലങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികളെ കൈക്കൊള്ളുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കുന്നതിന്റെ ഒരു ശ്രൂഹായിക്കും. സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ചിന്തകളെ നീ സമാധാനപരമാക്കി തീർക്കണമേ. അസൂയ അലക്കളുടെയും ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനത്തിന്റെ ഒരു ശ്രൂഹായിക്കും. ശ്രീയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹാശോലി
വിശുദ്ധികളോളം മാത്രമുള്ളോളം അനുഗ്രഹിക്കപ്പെട്ടോളം നിത്യനീ ഭാഗ്യദേവമായ ദേവമാതാവായ വിശുദ്ധ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബ്യന്മാരെ പ്രസംഗക്കാരെയും സ്നേഹന്മാരെ മേഘലോസന്മാരെ സ്വദേവന്മാരെ മോദിയാനന്മാരെ ഭാഗ്യവാനെന്ന യജമാനന്റെ മുന്നോട്ടുകാരനുമായ മോറിയോഹാനോന്മാംതോനെ ശമാശുമാരിൽ പ്രധാനിയും സഹദേവന്മാരിൽ മുമ്പനും പരിശുദ്ധനും മോത്തുള്ളവരുമായ മോർ സേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമാസ്ലിയായും ശേഷം ശുദ്ധിമാന്മാരെ ശുദ്ധികളെയും എന്നപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടെയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദേശന്മാരുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ മറയ്ക്കണമേ, അവരുടെ ഗണങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഗജാതനും നിന്റെ സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പ് കോട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പത്ത് സുനദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉർശ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേനിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സിനോസും അന്തിമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മോർ കുറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ പരിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തോളും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയർക്കിസ്മോർസേവറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമോറിയാക്കോ പ്രധാനായും മോറ പ്രേമും മോറിയാക്കോവും മോർസുഖാക്കും മോർ ബാലയും ദുഃഖിതന്മാരിൽ തലവനായ മോർ ബർസോമോയും മോർ ശമുവന്തസ്തുനോയും തിരഞ്ഞെടുക്കപ്പെട്ട മോറബഹായും മോറാൻ മോറിഗ്നാത്യോസ് ഏനിയാസ്ത്രതിയൻ പാത്രിയർഗീസ് ബാവായും മോർ ബസേനിയോസ് എൽതോമഫ്രിയനെയും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായും മോർ ഒസ്താദിയോസ് ലീബാ ബാവായും മോർ പൗലോസ് മോർ കുറിലോസും മോർ അത്താനാസിയോസ് പൗലോസും യുയാക്കിം മോർ കുറിലോസും ശക്രുള്ള മോർ ബസേനിയോസ് ബാവായുമായ ഞങ്ങളുടെ സകല പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളെ കാത്തുകൊള്ളണമേ.
വിശുദ്ധാത്മപ്രേരിതമായ വിശ്വാസത്തിങ്ങൾ ഞങ്ങൾ ഉള്ളുറപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ കൂടെ ഭാഗ്യകരമാമിതം നിന്നെയും നിന്റെ പുത്രനെയും പരിശുദ്ധരൂഹായും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുവാൻ ഞങ്ങളെ ആഗ്രഹിക്കുകയും ചെയ്യണമേ. സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി ദുർപ്രാവശ്യ വിശ്രമിച്ച് എന്റെ അടുക്കൽ വന്നേർന്നവരായി ഈ പരിശുദ്ധ മധുവായിൽ നിന്നും ഈ പിള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്വല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരുവികളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ വിശ്വായോട് ധാരാളമായ തൻ്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാൽ ശരീരത്തോട് ബന്ധപ്പെട്ടുള്ളവരിൽ നിന്റെ പുത്രൻ മാത്രമല്ലാതെ നിഷ്കളങ്കനായി മറ്റാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സകല മരിച്ചുപോയവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണ്ടമേ. മനസ്സോട് മനസ്സ് കൂടാതെ അറിവോട് വരവ് കൂടാതെ നിന്റെ തിരുമുകളിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ നിന്നും അവരിൽ നിന്നും പാപഭാരങ്ങളെ നീക്കണമേ. ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഓർക്കും നീ പാപപരിഹാരകനും വിമോചകനുമായിരിക്കണമാറാകണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതമായ നാമവും ഞങ്ങളേർത്തായുടെയും പരിശ്രോഹായുടെയും നാമങ്ങളും ഞങ്ങളാലും ഞങ്ങൾ മൂലവും ഞങ്ങൾക്ക് വേണ്ടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിച്ച് പൊഴുത്തപ്പെടുമാറാകണമേ. തലമുറ തലമുറയായി സകല തലമുറകൾ വരെ ലോകാലോകളോളം സ്തുതി ചെയ്തു. ദൈവത്തിന്റെ കരുണ ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടി ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. വിസ്മയപൂർവം മറിയ ശരീരം
ഞങ്ങളുടെ രക്ഷിതാവായ യേശുവിശിയ തമ്പുരാന്റെ
ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ യോഗ്യരാക്കുകയും ചെയ്യണമേ. നാസേ ഗ്രീഷ്മോതൗതി സോലിഹിതോയോ ബ്രോൾ റുഹോതി ലോകാദീശോ ഹോഷോ കുലസ്പാലവൽമി. പറക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധോ മഹനീയോ സൃഷ്ടിയല്ലാത്ത സ്വയംഭൂ അനാദ്യന്തവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്നതുമായ പരിശുദ്ധതൃത്വത്തിന്റെ കൃപയും കരുണകളും ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഭയത്തോടും വിരയലോടും കൂടി നാം സൂക്ഷിക്കണം. ലകാദീശേ വിശുദ്ധകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ജീവനുള്ള പരിശുദ്ധനുമായിരിക്കും സ്തുതി. സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ അനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധരൂപമായി നമ്മോടുകൂടെ കർത്താവിന്റെ നാമമാദ്യ മുതലെന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ീ
സഭ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ പരിശുദ്ധമായ ദേവാലയവും പരിശുദ്ധ ദേവമാതാവിന്റെ നാമത്തിലുള്ളതായ ഈ ദേവാലയവും ഈ ഇടവകയും ആ അമ്മയോടുള്ളതായ ഭക്തി ആദരവുകളുടെ പ്രതീകമായിട്ട് നമ്മുടെ തിരുസന്നിധിയിൽ ദൈവതിരുസന്നിധി നമ്മുടെ അപേക്ഷയാചനകൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. പ്രയാസത്തിലിരിക്കുന്നവർക്ക് ശരണവും പ്രത്യാശയും സത്യവിശ്വാസത്തോടുകൂടി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തന്റെ ദൈവീകാനുഗ്രഹങ്ങളും സഹായങ്ങളും സദാ ചെരിഞ്ഞു കൊടുക്കുന്നവരുമായ കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇഹത്തിൽ നിന്ന ജീവന്റെ ദേശത്തിലേക്കുള്ള തന്റെ മാതാവിന്റെ വാങ്ങിപ്പിന്റെ ഈ ശ്രേഷ്ഠ ദിവസത്തിൽ അവളുടെ വിശുദ്ധ ശരീരത്തെ ബഹുമാനിച്ച് ആഘോഷിച്ചാതിരിപ്പാൻ അക്തിമയന്മാരെ നിയോഗിക്കുകയും വിദൂരദേശങ്ങളിൽ നിന്നും നിന്റെ സ്നേഹന്മാരുടെ ഗണത്തെ വിളിച്ചു വരുത്തി ശവകല്ലറകളിൽ നിന്ന് പരിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും ആത്മാക്കളെയും കൂട്ടിച്ചേർത്ത് നിന്റെ മാതാവിന്റെ നിര്യാണത്തെ കിറൂബുകളുടെയും ശ്രോപ്പയന്മാരുടെയും സംഘങ്ങളോടൊപ്പം സ്തോത്രഗാനങ്ങളാൽ സ്തുതിച്ചു വാഴ്ത്തപ്പെടുന്നത് പോലെ സ്തുതിച്ചു വാഴ്ത്തപ്പെടുവാൻ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. ഇതാ നിന്റെ ദാസരായ അടിയങ്ങൾ കണ്ണുനീരോടും പ്രത്യാശയോടും കൂടി നിന്റെ കരുണാവാതിലിന് മുമ്പിൽ മുട്ടി വിളിക്കുന്നു. നാഥാ ഞങ്ങളോട് ഉത്തരവരണമേ. ഒടയവനെ നിന്റെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. സകല ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വീണ്ടുകൊള്ളണമേ. നാഥ ഞങ്ങൾ നിന്റെ കൈവേലകളും നിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടവരുമാകയാൽ മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഞങ്ങളിൽ തൃക്കൺപാർക്കണമേ. ദൈവം തമ്പുരാനെ നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ കന്യമറിയും അമ്മയുടെ വാങ്ങിപ്പിൻ പെരുന്നാളിൽ സംബന്ധിക്കുന്നവരെ നിന്റെ ദാസരെയും ദാസികളെയും പൈതങ്ങളെയും അനുഗ്രഹിച്ച് സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Da da da
മാതാവിന്റെ മധ്യസ്ഥതയാൽ വായുമണ്ഡലം അനുഗ്രഹിക്കപ്പെടുകയും ലോകമൊക്കെയും അനുഗ്രഹത്താൽ നിറയുകയും ചെയ്യുന്നു. അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളിൽ രോഗികളായവരോടൊന്ന് സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളിൽ തകർന്നവരെയും തളർന്നവരെയും മുടന്തരെയും ബലപ്പെടുത്തണമേ. നാദാമനം തകർന്നവരെയും ജീവിത നൈരാശ്യം സംഭവിച്ചവരെയും ആശ്വാസത്തിൻ്റെയും ശാന്തിയുടെയും തുറമുഖത്തെത്തിക്കണമേ. ഞങ്ങളുടെ ശിശുക്കളുടെ ശിശുക്കളെ ബാലാരിഷത കൂടാതെ ആരോഗ്യത്തോടെ വളർത്തണമേ. ഞങ്ങളുടെ യുവാക്കൾക്ക് നേർവഴി കാണിക്കണമേ. ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയും വിവേകബുദ്ധിയും കൊടുക്കണമേ. നല്ല ദൈവഭക്തിയിലും ഗുരുഭക്തിയിലും ഞങ്ങളുടെ മക്കളെ വളർത്തണമേ. യുവതി യുവാക്കൾ പക്വതയുള്ളവരാകണമേ. ഇവരുടെ വൃദ്ധന്മാരെയും വൃദ്ധജനങ്ങളെയും സമാധാനപരമായ ആരോഗ്യത്തോടെ കാത്തുകൊള്ളണമേ. വന്ധ്യകളുടെ ഗർഭപാത്രം തുറക്കണമേ. അവർക്ക് സന്താന സൗഭാഗ്യം നൽകി സന്തോഷിപ്പിക്കുമാറാകണമേ. ഇടിനാദത്തിൽ തന്റെ ഭുജവീരം കാണിക്കുന്നവനും കൊടുങ്കാറ്റിന്റെ ചിറക് ബന്ധിക്കുന്നവനുമായ സൃഷ്ടാവിനെ താരാട്ടുപാടി ഉറക്കിയ അമ്മേ, ഞങ്ങൾ വിശുദ്ധ റൂഹാലയങ്ങളായി ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശുദ്ധിയിൽ വളർന്ന് ദൈവപ്രസാദകരമായ സ്തുതികളും ഗാനങ്ങളും ഞങ്ങൾ നാവിൽ നിന്നുയരുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശുദ്ധിമതിയായ മാതാവിന്റെ മാമാതിസ് നമുക്കും സകല പട്ടക്കാർക്കും മേൽപ്പട്ടക്കാർക്കും ശുശ്രൂഷകർക്കും സത്യവിശ്വാസത്തിനോടെ പ്രാപിച്ചവർക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും കോട്ടയും അഭയസ്ഥാനവുമായി തീരണമേ. നാമോന്ന് പ്രാവശ്യം അത്യുച്ഛത്തിൽ കുറിയലായി സോനെന്ന് ഏറ്റുചൊല്ലണം. നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്തിടണമേ, നാഥ കൃപ ചെയ്യുഗകനിവാ, നാഥ കൃപ ചെയ്യുഗ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ
നമ്മുടെ ഈ പരിശുദ്ധ ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ പൗലോസ് മാർക്കോർലോ സിരിമേനിയുടെ മാസപ്പെരുന്നാളാകയാൽ ഇപ്പോൾ ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥന ഈ അവസരത്തിൽ നടത്തുകയാണ്. നയവാൻമന പോലെ തളർത്തിടമേ ഹാലേലോയ വളരുമകൽ ലബനോൻ കാരകൾ പോൽ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് നഗരുടെ മനോഗുണം യാചിക്കണം. ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പൗലോസ് പോർക്കൂർലോ സിരിമേനിയുടെ ഓർമ്മയെ സ്വർഗത്തിനും ഭൂമിയിലും ശ്രേഷ്ഠമാക്കുകയും അദ്ദേഹത്തിന്റെ അസ്ഥികളിൽ നിന്ന് രോഗബാധിതർക്ക് സഹായങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്ത കർത്താവിന് ഈ സമയത്തും സകല പ്രതാളുകളും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഹൃദയപൂർവമായ സ്തോത്രങ്ങളോടും വിശുദ്ധാത്മകീർത്തനങ്ങളോടും കൂടെ ഞങ്ങൾ തന്റെ പുകഴ്ത്തി മഹാസന്തോഷത്തോടുകൂടി പറയുന്നു. സഹായങ്ങളുടെ സമുദ്രവും വൈദ്യത്തിന്റെ നല്ല ഉറവിടവും ബലഹീനതയ്ക്ക് സഹായം നൽകുന്നതിനുമായ മോർക്കൂറിലോസ് അങ്ങ് ഭാഗ്യവാനാകുന്നു. എറമ്യയായും ശമുവേലും പോലെ ഉദരത്തിൽ വെച്ച് തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ മോർക്കൂറിലോസ് അങ്ങ് സൗഭാഗ്യശാലിയാകുന്നു. തന്റെ നാഥന്റെ ശ്രീഭണ്ഡാരത്തിന്റെ മേൽവിചാരകനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന മോർക്കൂറിലോസ് അങ്ങ് ഭാഗ്യവാനാവുന്നു. ഇപ്പോൾ അങ്ങയുടെ പ്രാർത്ഥനകൾ മൂലം യുദ്ധങ്ങൾ നീങ്ങിപ്പോകണമേ, കലഹങ്ങൾ ശാന്തമാകണമേ, തർക്കങ്ങൾ ക്ഷമിക്കണമേ, കോപപടികൾ നീങ്ങിപ്പോകണമേ, രോഗികൾ സുഖം പ്രാപിക്കണമേ, ബലഹീനന്മാർക്ക് ശക്തി ലഭിക്കണമേ, ദുർബലന്മാർക്ക് ബലമുണ്ടാകണമേ, ദുഃഖത്തിലും വിലാപത്തിലും സ്ഥിതി ചെയ്യുന്നവർക്ക് ആശ്വാസവും ലഭിക്കണമേ, പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടണമേ, പരീക്ഷകൾ മാറ്റപ്പെടണമേ, കടങ്ങൾ പരിഹരിക്കപ്പെടണമേ, പാപങ്ങൾ ക്ഷമിക്കപ്പെടണമേ, വിശ്വാസികളായി മരിച്ചുപോയവർക്ക് ഊർജ്ജലേമ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കണമേ. നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകിയ കർത്താവിന് ഞങ്ങളും അവരും എപ്പോഴും എപ്പോഴും എന്റെ യസുദി കരേറ്റുകയും ചെയ്യുമാറാകണമേ. ോ
ഞങ്ങൾ പാനം ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന അവിടുത്തെ ദൃക്തോ ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരാതെ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായും ഭവിക്കണമേ. ഞങ്ങളെല്ലാവരുടെ മേൽ കരുണ തോന്നണമേ. സ്തുതി പാടും കബറടലോകൻ ശരണം നീ മൃഗത്തന്നുയർത്തു നീ തന്നെ ഹല്ലേലൂയ. ദൈവീകമേശനെന്ന കർത്താവേ നിന്നെ സ്തുതിക്കുന്നു. ഇവരിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർന്ന മഹാകരുണയെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ നിന്റെ വിശുദ്ധ ദിവസങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായുള്ള സമ്പത്തിന് അർഹരായി ഭവിക്കുമാറാകണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെയും കൂട്ടത്തിൽ ആഹ്രിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നതിന്റെ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വാറയ്ക്കുമ്പോൾ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ ഭാഗ്യ നാം തലമുനിക്കണം. ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവമേ ദേവതാ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെ നിന്റെ ജനകരാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ഒന്നിനും ജീവൻ നൽകുന്നവനും സാരാംശത്തിനുണ്ടായിരിക്കുന്നതുമായ റൂഹായും സദാസ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിനോടെ മാതാവാ ഭാഗ്യമതുള്ളോകത്തിൽ വേദനയോ ജീവനം ചെയ്ത ഹൃത്തിലോടെ വാളോകടന്നൊരു നമ്പരമോടെ കാൽവാരി മലമേ ത്യാഗമതായൊരു മകനെ തന്മാതാവിനെ മാനിക്കുന്നോ ദൈവതനൂജൻ മാതാവിനോടെ ഉടലിനെ യാതൻ സ്വർഗേബേറി ശിഷ്യസമൂഹം മാലാഖകളും കഹളമോദി പ്രാർത്ഥനയോടവ മാതാവിനെയും ആനയിച്ചതിന ഈ ഭൂവിൽ ഏഴകളിൽ നിന്ന് കേണീടും മാതാവിനോടെ
പ്രാർത്ഥനയാലെ ശാന്തിയദേഗ രോഗം മാറി സൗഖ്യമദേഗ സഭമുഴുവനിലും ശാന്തിയദേഗ കർത്താവേ അടിയാരും കേണിടുന്നു വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ വിലമേൽക്കുന്ന നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഘോഷങ്ങളിലൂടെ പരിശുദ്ധവും മഹനീയവുമായ ത്രിത്വത്തിൻ്റെ കൃപകൾക്കും കനകൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവികളോടുകൂടെ മരിച്ചുപോയവരും കർത്താവിൻ്റെ വിജയകര സ്നേഹമായ ലക്ഷ്യപ്രാപിക്കപ്പെട്ടവരുമേ പരിശുദ്ധ മാമോദീസായുടെ മുദ്രപ്പെട്ടവരുമേ ഈ തൃത്വം നിങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം നൽകും. നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കുന്നവർ വാങ്ങിപ്പോയവർക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനം പാപിയുമായ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ സഹായവും കരുണയും കണ്ടെത്തപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകും. നാളോറും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കേണ്ടവേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചതേ പിന്നെ രക്ഷപ്പെടണമേ. ഇപ്പോഴെപ്പോഴും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇതേ പരിശുദ്ധ ദേവാലയം പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാടും അതോടൊപ്പം തന്നെ പരിശുദ്ധനായ പൗലോസ് മാർ കോർലോസ് സിരിമേനിയുടെ മാസപ്പെരുന്നാളും ഈ അവസരത്തിൽ കൊണ്ടാടുകയാണ്. നമ്മുടെ ക്ഷണപ്രകാരം എന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മളെ അനുഗ്രഹിച്ച ഇത്രയും ബഹുമാനപ്പെട്ട എബി ഏലിയാസ് അച്ഛനോടുള്ളതായ നന്ദി സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അച്ഛൻ്റെ സ്വദേശം പെരുമ്പാവൂരാണ്. അച്ഛൻ ഗ്രിഗോറിയോസ് മിഷന്റെ ശ്രീലങ്ക മേഖലയുടെ പ്രവർത്തനവുമായിട്ട് സുദൃഢമായ സേവനങ്ങൾ അനുഷ്ഠിച്ചു വരികയാണ്. അച്ഛൻ്റെ ശുശ്രൂഷകളിലൊക്കെയും അനുഗ്രഹപ്രദമായ രീതിയിൽ നടത്തിക്കൊണ്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന് അച്ഛനോട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഈ പരിശുദ്ധമായ ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ കർത്തൃദാസൻ്റെ എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹപ്രദമായി തിരുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമദായിരമായിരമായി അനവധിയായി സ്തോത്രം ലോകങ്ങളിലും
ജന്മദിന സ്മരണയിൽ നാളെ ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നടത്തിപ്പതിനും വേണ്ടി ഞങ്ങൾ നിന്റെ സ്തോത്രം ചെയ്യുന്നു. ഈ ആചാര്യന്റെ ജീവിതകാലം മുഴുവനും നിന്റെ പ്രീതിയും വാത്സല്യവും സംരക്ഷണവും ഉണ്ടാകുമാറാകണമേ. ഭാവിയിൽ നേരിടാവുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വിശ്വാസങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അസൂയാലുക്കളുടെ കണികളിൽ നിന്നും സകല പ്രതികൂലതകളിൽ നിന്നും എന്റെ ആചാര്യനെ സംരക്ഷിച്ചു കൊള്ളണമേ. ഈ ആചാര്യന്റെ ആയുസ്സിന്റെ നാളുകളൊക്കെ സമാധാനത്തോടും സന്തുഷ്ടിയോടും കൂടെ നിന്റെ പരിപാലനത്തിൽ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. ഈ ആചാര്യ മനസ്സ് നിന്നിൽ സ്ഥിരമായിരിക്കാനും നിങ്ങളുടെ വിശ്വാസം ബലപ്പെട്ട ദിവസ്നേഹത്തിൽ ജ്വലിപ്പാനും ഈ ആചാര്യ കൃപയുള്ളയണമേ. ആയുസ്സിന്റെ ഒരു വർഷം കൂടെ നിന്റെ ആചാരം മുന്നിട്ടിരിക്കുന്ന ഈ അവസരത്തിൽ ശിഷ്ടായുസ്സിനെ നിന്റെ ദിവ്യ പരിപാലനത്തിൽ നയിക്കണമേ. ഞങ്ങളും ഈ ആചാരം നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുഹായിക്കും സുതീ സ്തോത്രവും ഇപ്പോഴും എപ്പോഴും എന്നേക്ക് സമർപ്പിക്കുന്നു. ജന്മദിനാശംസകൾ ബഹുമാനപ്പെട്ട അച്ഛനെ നേരുന്നു. ഇപ്പോൾ ദൈവവചനത്തിൽ രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും സ്നേഹം നിറഞ്ഞിരിക്കുന്ന ഈ ഇടവകയുടെ സഹവിയായിരിക്കുന്ന ജോജോ അച്ഛൻ, ഇത്രയും അതോടൊപ്പം തന്നെ ബഹായിലെ ശുശ്രൂഷകരെ, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഒരു ഇടദിവസമായിട്ട് കൂടെ വളരെ ആരാധനയ്ക്ക് കടന്നു വന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ടും ആരാധനയിൽ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുവാൻ കടന്നു വന്ന നിങ്ങൾ വളരെ ക്ഷമയോടുകൂടിയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കാരണം ഇന്ന് വളരെ ഒരു പെരുന്നാൾ ക്രമത്തിൽ വളരെ ദൈർഘ്യമേറിയ ശുശ്രൂഷകൾ ആയിരുന്നുവല്ലോ. ഒരു ഞായറാഴ്ചകളേക്കാൾ കൂടുതൽ വളരെ ദൈർഘ്യത്തിലാണ് ഇന്നത്തെ ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. ആ ദിവസത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ പരിശുദ്ധനായ യാക്കോബ് സ്ലീഹായുടെ ക്രമം തന്നെ അതിനെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് സഭ നിഷ്കർഷിക്കുന്നത് കൊണ്ട് മരണായ പെരുന്നാളായിട്ട് ആചരിച്ചുകൊണ്ട് തന്നെ അത് ചെയ്തപ്പോൾ അല്പം ദൈർഘ്യം വന്നു. സദയം ക്ഷമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും പെരുന്നാളുകളും ചേർന്ന് നടത്തുമ്പോൾ ഇന്നത്തെ പരിശുദ്ധ ഏവെങ്കിലും വായനയ്ക്കായിട്ട് പരിശുദ്ധാക്കന്മാർക്ക് ക്രമീകരിച്ചിരിക്കുന്ന ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെയുള്ള നിന്നാണ്. കൂടാതെ യോഹന്നാന്റെ സുവിശേഷം അതിൽ 19-ാം അധ്യായത്തിന്റെ 25 മുതൽ 27 വാക്യങ്ങളിൽ ചേർന്നിട്ടുണ്ട്. അവിടെ രണ്ട് വ്യക്തികളുടെ സ്വഭാവത്തെ കുറിച്ച് കർത്താവ് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ ഒന്ന് മാർത്തയെയും മറിയയെയും കുറിച്ച് നമുക്ക് അനേകരം ആവർത്തിക്കേണ്ടതാണ്. മറിയ കർത്താവിന്റെ വചനം കേട്ട് തന്റെ കാൽപാദത്തിൽ ഇരിക്കുമ്പോൾ മാർത്ത പല കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് ഓടുന്നു. കർത്താവിനോട് മാർത്ത ആവശ്യപ്പെടുകയാണ് മറിയെ കൂടെ വിട്ടുതരണം ഈ ബന്ധപ്പാടുകളിലേക്ക്. മറ്റൊന്ന് യേശു കർത്താവിന്റെ കുരിശിന്റെ താഴെ തന്റെ മാതാവും മാതൃ സഹോദരിയും ക്ലയോപ്പ മറിയ മഗ്ദലക്കാരി മറിയ വന്നിരുന്നു. തന്റെ മാതാവും പ്രിയപ്പെട്ട ശിഷ്യനും അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് മാതാവിനോട് സ്ത്രീയെ ഇതാ നിന്റെ പുത്രൻ എന്ന് പറയുന്നു, ഏൽപ്പിച്ചു കൊടുത്തു. ആ സ്ലീഹനോട് സ്ലീഹായോട് ശിഷ്യനോട് ഇതാ നിന്റെ മാതാവ് എന്ന് പറയുന്നു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ തന്റെ മകളെ ശിഷ്യൻ അവളെ തന്റെ അടുക്കൽ കൈക്കൊള്ളുകയും ചെയ്തു. വളരെ ശ്രേഷ്ഠമായ രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത്തേത് ക്രിസ്തു രണ്ടു വ്യക്തികളോട് വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ള വ്യത്യസ്ത മനോഭാവങ്ങളുള്ള രണ്ട് വ്യക്തികളോട് സംവദിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയുകയാണ്. അന്ന് മാർത്തയും മറിയയും, മാർത്ത എല്ലാ ലോകകാര്യങ്ങളിൽ ആകൃഷ്ടയായി, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാൻ അവിടെ ചെയ്യേണ്ട ജോലികളൊക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്തിരിക്കുന്നത്. മറിയ കർത്താവിന്റെ വചനം കേട്ട് തന്റെ പാദത്തിങ്കൽ ഇരിക്കുകയും ചെയ്യും. രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ, രണ്ട് വ്യത്യസ്ത പ്രകടനങ്ങൾ. മാർത്തയോട് പിന്നീട് ഒരു അവസരത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അവന് കൂടുതൽ വിശ്വസിക്കുകയും കൂടുതൽ അറിയുകയും ചെയ്യുവാൻ മാർത്ത ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ലാസറിന്റെ കല്ലറക്കൽ വെച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
അപ്പോൾ രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ മനോഭാവം, അത് ക്രിസ്തു ലോകപ്രകാരവും ഒന്ന് ആത്മീയ ദർശനത്തിലൂടെയും മറ്റൊന്ന് ലോക ദർശനത്തിലൂടെയുമാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ മാർത്തയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇങ്ങനെ ബന്ധപ്പെട്ട് ഓടുന്നത് എന്ന്. ഇന്നത്തെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെ ബന്ധപ്പെട്ടിങ്ങനെ ഓടുകയാണ്. പലപ്പോഴും താഴ്ത്തപ്പെടാനുള്ള മനസ്സ് നമുക്ക് ഇല്ല. ദൈവത്തിനും മനുഷ്യർക്കുമൊക്കെ മുൻപാകെ താഴ്ത്തപ്പെടുവാനും കുറയപ്പെടുവാനുമുള്ള മനസ്സ് പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. വളരെ നമ്മൾ താഴ്ത്തിക്കെട്ടാനായിട്ട് പലപ്പോഴും ശ്രമിക്കാം. പലപ്പോഴും മനുഷ്യരെയൊക്കെ അവർ കുറഞ്ഞ മനുഷ്യരാണെന്നും താഴ്ന്ന മനുഷ്യരാണെന്നൊക്കെ താഴ്ത്തിക്കെട്ടാറുണ്ട്. ഈ അടുത്ത നാളുകളിൽ വളരെ ശ്രദ്ധേയമായ ഒരു രംഗം നമ്മൾ വാട്സപ്പിലൂടെയും മറ്റു മീഡിയയിലൂടെയും കാണുകയുണ്ടായി. ഒരു സ്ത്രീ, ഒരു അമ്മ വന്നിട്ട് ഒരു മിനിസ്റ്ററുടെ കാൽ തൊട്ട് വന്ദിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം താൻ കൈപിടിച്ച് ആ മാതാവിനെ ഉയർത്തി നിർത്തിയിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അവര് വന്നത് ഒരു അപേക്ഷ കൊടുക്കുവാനും അവരുടെ ജീവിതത്തിലെ തന്റെ ജീവിതത്തിലെ ദുര്യോഗങ്ങൾ, തന്റെ കഷ്ടപ്പാടുകൾ മാറ്റുവാൻ ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് വരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ഒരു മനുഷ്യന്റെ കാൽ തൊട്ട് വന്നിക്കുന്ന തരത്തിലേക്ക് ഈഴ്ത്തിക്കൊണ്ട് ഒരു മനുഷ്യ സ്ത്രീയുടെ ആ എത്രമാത്രം ആത്മാഭിമാനം താഴെ പോയിട്ടുണ്ടാകും, എത്രമാത്രം തന്റെ ആത്മ നിന്ന് വന്നിട്ടുണ്ടാകാം മറ്റൊരു വ്യക്തിയുടെ കാൽ തൊട്ട് വന്നിക്കുന്നതിന് മുതിരുമ്പോൾ. ആലോചിച്ച് നോക്കി എത്രമാത്രം താഴ്മയോടുകൂടി ആ സ്ത്രീ അത് ചെയ്യും. അപ്പോൾ ഈ താഴ്മ മനുഷ്യരുടെ മുമ്പിൽ കാണിക്കുന്ന വിനയം മാത്രമല്ല, ഒരു അധപതനമായിട്ടാണ് അവിടെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിലും പല മനുഷ്യരും യാചിക്കുന്നുണ്ട്. പല മനുഷ്യരും വന്ന് കാൽ തൊട്ട് വന്നിക്കുന്നതിന് സമമായിട്ട് ഭിക്ഷ യാചിച്ചുകൊണ്ടും പലപ്പോഴും വേദനയോടുകൂടി തന്റെ മകനെയോ മകളെയോ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുൻപിൽ യാചിക്കുന്നുണ്ട്. എത്ര ഹീനമായി പോവുകയാണ് അവരുടെ മനസ്സിന്റെ ഹീനം എന്ന് പറഞ്ഞാൽ താഴ്ന്നു പോവുകയാണ്, സ്വയം താഴ്ത്തപ്പെട്ടു പോവുകയാണ്. ഒരു മറ്റു മനുഷ്യരുടെ മുമ്പിൽ അഭിമാനക്ഷതമെന്ന വ്യക്തികളായിട്ട് അവരെ മാറുകയും ചെയ്യുകയും. പരിശുദ്ധ അമ്മ ഈ ലോകത്തിന് മുൻപേ തന്നെ എത്രമാത്രം താണു പോകുന്ന അനുഭവമുണ്ടായി, എത്രമാത്രം വീഴ്ത്തപ്പെടുന്ന അനുഭവമുണ്ടായി. ഒരു ബാലികയായിരിക്കെ അവളെ ലോകം കുറ്റം പറയുന്ന തരത്തിലേക്ക് അവളൊരു ഗർഭം ധരിക്കുന്നു. അത് ഈ ലോകത്തിന് മനസ്സിലാകുകയില്ല, കാരണം അത് ദൈവത്തിൽ നിന്നുള്ള ദാനവും വരദാനവും അഭിഷേകവുമായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. എന്നാൽ ലോകത്തിന് അത് തിരിച്ചറിയുന്നു. പരിശുദ്ധാത്മാവിനെ ലോകത്തിൽ നൽകപ്പെട്ടെങ്കിലും മനുഷ്യർക്കത് തിരിച്ചറിയുവാനായിട്ട് കാലതാമസം എടുക്കുന്നു, അല്ലെങ്കിൽ ചിലർക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. ചിലപ്പോൾ ദൈവത്തെ വചനം തമ്മിലേക്ക്, ദൈവം കരുണയായി വചനം തമ്മിലേക്ക് തരുമ്പോൾ നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കും. പക്ഷെ ക്രിസ്തു തന്റെ മാതാവിന്റെ ഉദരത്തിലേക്ക് താൻ ആഴ്ന്നിറങ്ങിയപ്പോൾ ആ മാതാവിനെ തിരിച്ചറിയുവാൻ വചനത്തിൽ ഗ്രഹിച്ചിരുന്നവൾക്ക് അത് ആദ്യമേ ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൂലം അവൾക്ക് അത് ഗ്രഹിക്കുവാൻ സാധിച്ചു. അവൾ ഈ ലോകമൊക്കെയും വളരെ കേവലം ചെറിയ വയസ്സ് മാത്രമുള്ളപ്പോൾ 40 പരം വരെ വയസ്സുള്ള ഒരു സ്ത്രീ എത്രമാത്രം പീഡകൾ അനുഭവിക്കുകയാണ്. ഒരു മകനെ തന്റെ കുരിശിൽ തൂക്കപ്പെട്ട് രക്തം വാർന്നൊഴുകി തന്റെ തലയിലേക്ക് തന്നെ വീഴി. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഒരു മകന്റെ രക്തം തന്റെ ശിരസിലേക്ക് വീണ് തന്റെ കണ്ണുനീരോടുകൂടി കലർന്ന് ഈ ലോകത്തിലെ ഈ ഭൂമിയിലേക്ക് ഒഴുകുകയാണ്. അത്രമാത്രം സഹിക്കാൻ കഴിയുന്നതാണോ ഒരു മകന്റെ? നമുക്കറിയാം, ഒരു മകന്റെ രക്തം ഈ ഭൂമിയിൽ വീണാൽ എന്ത് സംഭവിക്കുമെന്ന് വേദനയോടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും ഇവിടെ ഉണ്ട്. അവരുടെ രക്തം വീണുന്നത് എത്രയോ ഖേദവും ദുഃഖകരവുമായിട്ട് ആഴത്തിൽ പതിഞ്ഞ വികാരമായി മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, തന്റെ ജീവിതം, ജനനം, തന്റെ മകൻ താൻ ജനിച്ചത് മുതൽ കഷ്ടത അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് സുഖസൗകര്യങ്ങൾ കുറവാണെന്ന് വേവലാതിപ്പെടുന്ന മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾ നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുരിശിന്റെ ചുവട്ടിലേവോളം എത്രമാത്രം വേദന അനുഭവിച്ചതാണ്. അപ്പോൾ സഹനവും പീഡയും രക്തസാക്ഷിത്വത്തിന്റെ അനുഭവം ഒക്കെ സ്വർഗരാജ്യ അനുഭവത്തിന് കൂട്ടുചേർക്കപ്പെട്ട മൂലകങ്ങളായി മാറുകയാണ്.
നമ്മൾ പലപ്പോഴും ഉയർത്തപ്പെടുമ്പോൾ ഉയർത്തപ്പെടും, താഴ്ത്തപ്പെടുമ്പോൾ ഉയർത്തപ്പെടുമെന്ന് ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും തന്റെ ശിരസ് ലോകത്തിലെ മനുഷ്യർക്ക് മുമ്പാകെ ചിലപ്പോൾ കീഴ്പ്പെട്ടേക്കാം, എന്നാൽ ദൈവത്തിന് മുൻപാകെ ആ ശിരസ് ഉയർത്തും എന്നുള്ള പ്രത്യാശ നമ്മെ നയിക്കണം. അത് ഒരു സ്ത്രീ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് വിശുദ്ധ, അവളാണ് ദൈവവിശുദ്ധ ദൈവമാതാവ്. ആ മാതാവ് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ഏതൊരമ്മയ്ക്കും മാതൃകയാക്കാവുന്ന വിനയവും ഏതൊരമ്മയ്ക്കും തന്റെ സഹനങ്ങളിൽ കൂട്ടായിരിക്കുവാൻ മധ്യസ്ഥതയായിരിക്കുവാൻ വിധിക്കപ്പെട്ട സ്ത്രീയായി അല്ലെങ്കിൽ പ്രവചിക്കപ്പെട്ട സ്ത്രീയായി സ്ഥാനം ലഭിക്കപ്പെട്ടവളായി വിശുദ്ധ അമ്മയെ കാണുകയാണ്. പല സ്ഥാനങ്ങളിലുമാണ് അമ്മയെ കാണുന്നത്. വിനയപ്പെട്ടവൾ, താഴ്മപ്പെട്ടവൾ, ഉയർത്തപ്പെട്ടവൾ, ഇത് രണ്ടും ഒരുമിച്ച് സാധിക്കുമോ നമുക്ക് ചിന്തിച്ചേക്കാം. രണ്ടും ഒരുമിച്ച് സാധിക്കുന്നു. വിനയപ്പെട്ടാൽ ഉയർത്തപ്പെടുവാനായിട്ടുള്ള സ്ഥാനം ലഭിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ ലോകത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത രീതികളിൽ നമ്മൾ പലപ്പോഴും അന്വേഷണങ്ങളിലൂടെ ഇങ്ങനെ പോകുകയാണ്. മനുഷ്യന്റെ ആത്മീയതയുടെ അന്വേഷണങ്ങളിൽ പലപ്പോഴും സമ്പത്ത് കൊണ്ടും അധികാരങ്ങൾ കൊണ്ടും കെട്ടപ്പെട്ട അവസ്ഥയിൽ മനുഷ്യന് ആ കുരുക്കിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല. ലോകപ്രകാരമുള്ളതിനെ അന്വേഷിച്ചു കൊണ്ട് ഓടുമ്പോൾ ക്രിസ്തു നഷ്ടപ്പെട്ട മനുഷ്യരായി നമുക്ക് കാണപ്പെടും. ഇവിടെ കുരിശിന്റെ തണലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കർത്താവ്. യോഹന്നാനെ തന്റെ മാതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഒരുപക്ഷെ താൻ തന്റെ ജീവിതകാലം അല്ലെങ്കിൽ സാധാരണ മരണം അനുഭവിക്കുന്ന ഒരു ശിഷ്യനായതുകൊണ്ടാകാം, ചിലപ്പോൾ അവന്റെ മാറിലേക്ക് ചാഞ്ഞ സ്നേഹമാണ് ആയിരിക്കാം. കാരണം ഞാൻ വളരെ അസൂയപ്പെടാറുണ്ട് പലപ്പോഴും ആ ഭാഗം വായിക്കുമ്പോൾ. തന്റെ മാറിലേക്ക് സഹായിയുടെ സമയത്ത് യേശു ക്രിസ്തുവിന്റെ മാറിലേക്ക് തന്റെ ശിഷ്യൻ ചാഞ്ഞിരുന്ന യോഹന്നാൻ, അതാണ് യോഹന്നാനാണ് ഏറ്റവും ചെറിയ ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാൻ യേശുവിന്റെ മാറിലേക്ക് ചാരി. ഇത്ര മനോഹരമായ ഒരു വർണ്ണനയാണ്, ഇത്ര മനോഹരവും ശ്രേഷ്ഠവും ആത്മാവിന് ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം ചിലരെങ്കിലും, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനവും തന്റെ നെഞ്ചിലേക്ക് തന്റെ മകൻ അങ്ങ് ചാഞ്ഞിരുന്നെങ്കിൽ, തന്റെ അപ്പൻ തന്റെ നെഞ്ചിലേക്ക് ഇരിക്കുന്ന ചായാനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന യുവാക്കളും യുവതികളും ഒക്കെ ഇവിടെ ഉണ്ടാകാം. ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന യുവാ തലമുറ ഉണ്ടാകാം. ചില യുവാക്കളൊക്കെ എൻ്റെ വീടിന്റെ പരിസരത്ത് വരും, എപ്പോഴും വരും, അവരെന്നോട് എൻ്റെ അടുത്തേക്ക് വരും. ഇപ്പോൾ ഞാനൊരു മലയുടെ മുകളിൽ താമസിക്കുന്നു. അപ്പോ അവിടെ ഇങ്ങനെ വരുമ്പോൾ അവര് എനിക്കൊന്നും പ്രത്യേകിച്ച് കൊടുക്കാനായിട്ടൊന്നും ഇല്ല. അവരുടെ മാതാപിതാക്കൾ ചോദിക്കും, അച്ഛൻ എന്താ അവിടെ മലയുടെ മുകളിൽ കൊടുക്കുന്നത്? കാരണം ചോറ് കൊണ്ടുകൊണ്ടിരിക്കുന്ന പയ്യൻ അത് അവിടെ ഇട്ടിട്ട് ഓടി അച്ഛൻ വിളിച്ചാൽ ഓടി മലയുടെ മുകളിൽ ചെല്ലും, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്നോട് ചോദിക്കും, എന്താണ് എന്റെ രഹസ്യം? ചിലര് ചോദിച്ചു, ഒരു എന്നെ വളരെ അടുത്ത സുഹൃത്ത് ചോദിച്ചു, വല്ലതും കാച്ചി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്താ മലയുടെ മുകളിലായതൊരു രഹസ്യമായിട്ട് വല്ല മുന്തിരിങ്ങായോ വല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കാച്ചി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോ അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത. കാരണം ഇത്രയും ആകൃഷ്ടരാകാൻ, യുവാക്കളെ ഇത്രയും ആകൃഷ്ടരാകാൻ എന്താണ് കാരണം എന്ന് അന്വേഷിക്കുക. ഞാൻ ആ രഹസ്യം പറഞ്ഞു കൊടുത്തില്ല, പക്ഷെ ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് രഹസ്യം. നെഞ്ചിലേക്ക് ചാരാൻ, നെഞ്ചു കൊടുക്കുവാൻ കഴിവുണ്ടോ നിങ്ങൾക്ക്? അതിന് മനസ്സുണ്ടോ? അവരുടെ സങ്കടം വരുമ്പോൾ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, കെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഓടിപ്പോകുകയില്ല. ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന മക്കൾ അനേകരാണ്. അവർ പറയുന്ന പഴി പറയുന്നത് മുഴുവനും ഇവിടുത്തെ റോഡുകളെയും ഇവിടുത്തെ സ്ഥിതികളെയും ഇവിടുത്തെ സാമൂഹ്യ പരിസ്ഥിതികളെയും രാഷ്ട്രീയത്തെയും മാതാപിതാക്കളെയും ചേർത്താണ്. കാരണം അവരെ സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ പ്രവൃത്തികളോ അവരുടെ ചില സംസാരങ്ങൾ പോലും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവർക്ക് ആ വിദേശ രാജ്യങ്ങളിൽ എന്തൊക്കെയോ കാത്തിരിക്കുന്നുണ്ടെന്നുള്ള പ്രത്യാശയാണ് അവരെ നയിക്കുന്നത്. അല്ലാതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിരാശ പോലെ ഇന്നലെയും രാത്രി ഒരാൾ വിളിച്ചു, എന്റെ ബർത്ത്ഡേ വിഷയം വിളിച്ചതാണ്. പക്ഷേ പറഞ്ഞത് മുഴുവനും അവിടുത്തെ ദുരിതങ്ങളെ കുറിച്ചും വീട് വാങ്ങുന്നതിനെ കുറിച്ചും പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ. അപ്പോൾ ഇവിടെ നല്ല ജോലി ഉണ്ടായിരുന്നവരെ പലരും അത് ചെയ്യുവാൻ പോരാഞ്ഞിട്ട് അവര് കടന്നു പോകും. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഇവിടുത്തെ സാമൂഹ്യ സ്ഥിതിയും രാഷ്ട്രീയ സ്ഥിതിയും സാമ്പത്തിക സ്ഥിതിയും അതാണ്. നമ്മൾ വലിയ മാനങ്ങൾ അന്വേഷിക്കുമ്പോൾ, നമ്മൾ വലിയ സാമ്പത്തികം അന്വേഷിക്കുമ്പോൾ നാം മറന്നുപോകരുത് ഒന്ന് കെട്ടിപ്പിടിക്കാൻ. ഒരു സ്ത്രീയെ ആണെങ്കിലും ഒരു തന്റെ ഭർത്താവ് വല്ലപ്പോഴും ഒന്ന് കെട്ടിപ്പിടിക്കാം. പലപ്പോഴും ഇങ്ങനെ നാണമുള്ളവരായി മാറി നിൽക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിലെ ഈ മധുരവെപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് കല്യാണത്തിന്റെ തലേ ദിവസം.
അപ്പം മണവാളനെ അവന്റെ വീട്ടിലും മണവാട്ടി അവളുടെ വീട്ടിലും ഇങ്ങനെ അണിയിച്ചൊരുക്കി പിറ്റേ ദിവസത്തെ വിവാഹ വസ്ത്രങ്ങളാണ് പണ്ടൊക്കെ അന്നും ധരിച്ചിരുന്നത്. മലയാള ഈ മണവാളനെ മണവാട്ടിയും ധരിപ്പിച്ചിരുന്നത് ആ വസ്ത്രം എടുത്തുകൊണ്ട് അവരാ സ്റ്റേജിലേക്ക് കടന്നു വരും. അപ്പൊ അവർക്ക് ലജ്ജയും നാണവും ഒക്കെ ഉണ്ടാവും ഈ സ്റ്റേജിനെ അഭിമുഖീകരിക്കുവാൻ. ഇന്നിപ്പോ ചിലപ്പോൾ ചിലരൊക്കെ പള്ളിയിൽ തലകറക്കി വീഴുന്നുണ്ട്, ചിലപ്പോ സ്റ്റേജ് ഫ്രൈറ്റോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ അവരിങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ആ നാണത്തോടുകൂടി നിൽക്കുമ്പോൾ മാതാപിതാക്കളോടൊന്ന് പറയുകയാണ്, ഒന്ന് കെട്ടിപ്പിടിച്ചേ, ഒന്ന് ഉമ്മ കൊടുത്തേ, എന്നിട്ട് അവിടെ ഇരുത്തിക്കേ, നാളെ മുതൽ കിട്ടില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ. അവിടെ ഈ നസീറിന്റെയും ഷീലയുടെയും പ്രേമാഭിനയത്തിൽ കാണുന്ന മാതാപിതാക്കളുടെ ആ ഒരു ലജ്ജ എത്രയോ ലജ്ജയാണെന്നറിയോ അവർക്ക്. അവർക്ക് അമ്മയോ മകനെയോ മകളെയോ ഒന്ന് ഉമ്മ വെക്കാനായിട്ട് ആ വാക്ക് തന്നെ എന്തോ ഒരു അസഭ്യം പറയുന്നത് പോലെ, അച്ഛനങ്ങ് പറഞ്ഞാൽ ഒരു ഉമ്മ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തോ അസഭ്യം പറഞ്ഞതുപോലെ ഞെട്ടി തിരിച്ചാണ് നോക്കുന്നത്. അവർക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ സാധിക്കുന്നില്ല, അവർക്കൊന്ന് ആശ്ലേഷിക്കാൻ സാധിക്കുന്നില്ല. ഒരു മകൻ എന്നോട് വന്നിട്ട് എന്നോട് പറയുകയാണ്, ഇങ്ങനെ അവന് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവൻ പറയുക, ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി ഞാൻ ഈ വരാന്തയിൽ ഇരുന്നപ്പോൾ ഒരുത്തൻ എൻ്റെ കൈ എടുത്തിട്ട് അവൻ്റെ തോളിലേക്ക് ഇങ്ങനെ വെച്ചു. ഞാൻ കൈ വേദന എടുത്തിട്ട് ഞാൻ വീണ്ടും മാറ്റി മരച്ചിട്ട് മാറ്റി കഴിഞ്ഞ് പറയാം എന്നെ കാർന്നോരെ എന്നാണ് വിളിക്കുന്നത്. കാർന്നോരെ അതവിടെ വെക്കി, ഒരു സുഖമുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചത്. അപ്പോൾ ഞാൻ വെച്ചു, നിനക്ക് സുഖമുണ്ട് പക്ഷെ എന്റെ കൈക്ക് വേദനയാണ് എന്ന് പറയും. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കിക്കേ, അവന്റെ മനസ്സിൽ ഒരു ഒരു പിതാവിന്റെ കൈ അവന്റെ തോളിൽ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് വന്ന ഒരു പയ്യൻ പറയുകയാണ്, എനിക്കും എന്റെ അപ്പനെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. 30 വയസ്സായ മനുഷ്യനാണ്, മകനാണ്, എന്റെ അപ്പനെ ഒന്ന് ഇറക്കി കെട്ടിപ്പിടിക്കുന്നുണ്ട്, പക്ഷെ എന്തോ ഒന്ന് സാധിക്കുന്നില്ല എന്ന്. ഇന്ന് ലോകത്ത് ഈ ഈ മാതാവിനെ സ്വീകരിക്കാനായിട്ട് യോഹന്നാന് കൊടുത്തപ്പോൾ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചിട്ടുണ്ടാകാം, ആ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടാകാം ആ സ്ത്രീ, ആ അമ്മ. അപ്പോൾ ഈ ലോകത്തിന് മാതാവായി തീർന്നവളാണ് അവൾ, ആ യോഹന്നാന് മാതാവായി തീരുന്നത്. യോഹന്നാൻ ഒരമ്മയെ ലഭിക്കും, ഇപ്പൊ ഈ ലോകത്തിന് ലഭിച്ച അമ്മ വിശുദ്ധ കന്യക മറിയം. അവള് അവളുടെ മധ്യസ്ഥത നമ്മൾക്ക് ഒരു 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 നമ്മളോടുള്ള ചേർന്നുള്ള ബന്ധനമായി, നമ്മളോട് ചേർന്നുള്ള ഒരു കോട്ടയായിട്ട് നമ്മളെ കെട്ടിപ്പിടിക്കുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിൽ കരുതാം. അതേസമയം തന്നെ കുരിശൻ സഹനമേറ്റ കർത്താവിന്റെ നെഞ്ചോട് ചാരുവാൻ കഴിയുന്നുവെങ്കിൽ ആ സ്നേഹം അനുഭവിക്കുവാൻ കൊതിയോടെ യോഹന്നാനെ നമുക്ക് നോക്കുവാൻ സാധിക്കും. ആ മാറിൽ ചാരുന്നതുപോലെ നമുക്കും നമ്മുടെ മാതാപിതാക്കളെയും ആ മാറിൽ ചേർക്കാം, നമ്മുടെ സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും തന്നെ മാറിൽ ചേർക്കാം. ഒരമ്മയുടെ നെഞ്ചിലേക്ക് ഇനിയും അവസരമുണ്ട് ഈ പ്രായമായ അമ്മച്ചിമാരുടെ മനസ്സിലേക്ക് നെഞ്ചിലേക്ക് ചേരുവാൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മദ്രാസിൽ പ്രവേശിയിൽ ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തിരുന്നു അണ്ണാനഗറിയുടെ വകയിൽ, അവിടെയായിരുന്നു കുറെ കാലം. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട എപ്പോഴും അടുക്കളയിൽ കയറി ചെന്ന് അവരുണ്ടാക്കുന്ന ദോശ, ആ അമ്മച്ചിമാരുണ്ടാക്കി തരുന്ന ദോശ അവിടെ നിന്ന് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അങ്ങനെയാണ്, ആ സ്വാതന്ത്ര്യമാണ്, നാട്ടിൽ നിൽക്കാൻ സാധിക്കില്ല കേട്ടോ. ഇങ്ങനെ അടുക്കളയിലേക്ക് ഓടി ചെന്ന ഈ അച്ഛൻ എന്തോ വട്ടമാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണ്, അവിടെ ഡൈനിങ് ടേബിൾ വന്നിരുന്നൊന്നുമില്ല, അടുക്കളയിലെ അമ്മച്ചിമാരുണ്ടാക്കുന്ന ദോശ ചുട്ട് അങ്ങനെ തന്നെ പ്ലേറ്റിലേക്ക് ഇട്ട് നിന്ന് അതിൽ വാരി കഴിക്കും. ചിലപ്പോൾ ഒരു നുള്ള അവരുടെ വായിൽ വെച്ച് ഭയങ്കര സന്തോഷമാണ്. 80-ഉം 89-ഉം വയസ്സായ ആളുകളാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ അൽഷിമേഴ്സ് ബാധിച്ച ഒരു അമ്മയുടെ അടുത്തേക്ക് കടന്നു ചെന്നു. ഞാൻ ഫോൺ ചെയ്തത് അമ്മയ്ക്കാണ്, കിട്ടുമോന്ന് എനിക്കറിയില്ല, മക്കളെ വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ അവിടെ ചെന്ന് വാതിലിന്റെ അടുക്കൽ നിന്നിട്ട് വിളിച്ചിട്ടും ആരും വരുന്നില്ല. ഞാൻ ഫോൺ ചെയ്ത് ഉടനെ ആ അമ്മ എടുത്തിട്ട് അമ്മ എന്നോട് പറയുകയാണ്, അച്ഛനല്ലേ എന്ന് രണ്ട് പ്രാവശ്യം ചോദിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞു പോയി, കാരണം ഓർമ്മ നശിച്ച് സ്വന്തം മക്കളെ കാണുവാൻ, തങ്ങൾ മക്കൾ ആരെന്ന് തിരിച്ചറിയുവാൻ പേരറിയാത്ത ആ അമ്മ അച്ഛനല്ലേ എന്ന് ചോദിച്ചപ്പോൾ എത്രയോ ദിവസങ്ങളായി എന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. ഞാൻ വാതിലിൽ നിന്ന് ഓടി ചെന്നപ്പോഴത്തേക്കും നടക്കാനൊന്നും മേല ഒരു വടിയെ കൂത്തി പിടിച്ച് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക. അപ്പോൾ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു, എൻ്റെ വല്യമ്മച്ച തരുന്നത് ഒരു 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 ഉമ്മയുടെ ഒരു അനുഭവം എനിക്ക് കിട്ടി. അപ്പോൾ അവളുടെ മകൾ അവിടെ നിന്ന് മാറി നിന്നിട്ട് പറയുകയാണ്, ഈ ആഴ്ചക്കാലം മുഴുവൻ ICU കിടന്ന് വീട്ടിൽ വന്ന ദിവസം തലേദിവസമാണ് വീട്ടിൽ വന്നത്, ആ അമ്മച്ചി ബോധമില്ലാതെ കണ്ണുപോലും തുറക്കാതിരുന്ന അമ്മച്ചി ഇന്ന് ഈ ശബ്ദം കേട്ടപ്പോൾ ഓടി ഓടി കെട്ടിപ്പിടിച്ചത് അത്ഭുതത്തോടെ. എനിക്കും വളരെ അത്ഭുതമായി, കാരണം വയ്യാതിരുന്ന ഒരു അമ്മ വളരെ ഓടി ഓടി കെട്ടിപ്പിടിച്ചപ്പോൾ എൻ്റെ മനസ്സിലും ഒരമ്മയെ എൻ്റെ അമ്മയെ കൂടെ ഓർക്കുവാനിടയായി. നമുക്ക് ഇന്ന് ദിവസം പരിശുദ്ധ ദൈവമാതാവിനെ ഓർക്കുമ്പോൾ സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയും സ്വന്തം
മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ സാധിച്ചു നല്ലതായിരിക്കും. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഒരു ശുശ്രൂഷ പോലെ അവരൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. ചിലപ്പോ അടി കൊണ്ടെന്ന് പറയാം കേട്ടോ, ചിലപ്പോ ഇഷ്ടപ്പെടാതിരുന്നേക്കാം. വല്യമ്മച്ചിയൊക്കെ ചിലപ്പോ കെട്ടിപ്പിടിക്കും, പതിവില്ലാത്തതൊക്കെ ചെയ്യുമ്പോ ചിലപ്പോ അടി കൊണ്ടേക്കാം. എന്നാലും സാരമില്ല, അങ്ങ് ഇറക്കടപ്പം പിടിച്ചോ, ഇറക്കി പിടിച്ചോ. ആ സ്നേഹം അനുഭവിക്കുവാൻ നമുക്കിടയാകട്ടെ. മരിച്ചതമ്മയോടുള്ള ആദരവ് പോലെ തന്നെ അത് പ്രകടിപ്പിക്കുവാൻ അമ്മമാരെ സ്നേഹിക്കുവാൻ കഴിയട്ടെ, പിതാക്കന്മാരെ സ്നേഹിക്കുവാൻ കഴിയട്ടെ, മക്കളെ പിതാക്കന്മാർക്ക് സ്നേഹിക്കുവാൻ കഴിയട്ടെ. ഇന്നത്തെ പെരുന്നാൾ ആചരണത്തിൽ പരിശുദ്ധമ്മയുടെ സ്വർഗാരോഹണത്തിന്റെ ആ നാൾ ആചരിക്കുന്നതിനോടൊപ്പം തന്നെ പരിശുദ്ധ പുണ്യപിതാക്കന്മാർ മലങ്കരംഗ സഭയുടെ പരിശുദ്ധ സഭയുടെ അഭിമാനമായിരിക്കുന്ന പരിശുദ്ധ പുണ്യപിട്ട പിതാക്കന്മാരുടെ കബറടങ്ങിയിട്ടുണ്ട്. ഈ ദേവാലയത്തിന് മുൻപ് ഞാൻ വന്നിട്ടുണ്ട്, ഇവിടെ വന്ന് ധൂപപ്രാർത്ഥന നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നാണ് ആദ്യമായിട്ട് ഒരു വിശുദ്ധ ബലിയർപ്പിക്കുവാനും ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ മനസ്സിൽ അഭയപ്പെടുവാനും സാധിച്ചത്. ഗർജിക്കുന്ന സിംഹമായിട്ട് അറിയപ്പെടുന്ന പട്ടയ ഭദ്രാസനത്തിന്റെയും മറ്റു ഭദ്രാസനങ്ങളുടെയും ഒക്കെ പിതാവായിരുന്ന ശ്ലോകനായിരിക്കുന്ന മിഖായൽ തിരുമേനി, അതോടൊപ്പം തന്നെ പൗലോസ് മാർക്കോസ് ഒരു മനസ്സുകൊണ്ട് പരിശുദ്ധനായിരിക്കുന്നു. അദ്ദേഹത്തെ സഭ പരിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്നു. പിതാക്കന്മാർ സഭയ്ക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും മക്കളെ വഴി നടത്തുന്നതിൽ നമ്മൾ വിചാരിക്കും വലിയ വലിയ സൗഭാഗ്യത്തോടു കൂടിയാണ് അവരൊക്കെ ഈ സഭയെ നയിച്ചതെന്ന്. അവരൊത്തിരി കഷ്ടതയും പ്രയാസവും പട്ടിണിയും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം. ഒരു ബിഷപ്പായിരിക്കും തന്നെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ടാകാം. അപ്പോ ആ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പ്രാർത്ഥന നമുക്ക് മധ്യസ്ഥതയായിരിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ വാങ്ങിപ്പോയവർക്കുമൊക്കെയും മധ്യസ്ഥതയ്ക്ക് അവരൊരുങ്ങുന്നു. അവരോട് ചേർന്നതുകൊണ്ട് ഈ ബലിയർപ്പിച്ച് ഈ അവരുടെ മധ്യസ്ഥതയിൽ ചേർന്നതുകൊണ്ട് നമ്മൾ ഈ ബലി സംബന്ധിച്ച് പരിശുദ്ധ അമ്മയോട് കൂടി അർപ്പിക്കുമ്പോൾ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ കുടുംബങ്ങളെയും മനസ്സുകളെയും ഒക്കെ സമാധാനമാക്കി തീർക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം. അതിനിടയാകട്ടെ. ഇന്ന് ഈ പെരുന്നാളിൽ വന്നു ചേർന്നല്ലവരെ ദൈവമായ കർത്താവ് തന്റെ അദൃശ്യമായ വലതുകൈ നീട്ടി വാഴ്ത്തുമാറാകട്ടെ. അശ്ലേഷിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടെ എന്നെ ക്ഷണിച്ച ഒരു ഇടവകയുടെ വികാരിമാരായിരിക്കുന്ന എത്രയും ബഹുമാനപ്പെട്ട കുര്യൻ വടക്കേ പറമ്പിൽ കുര്യൻ അച്ഛൻ, കുര്യൻ മാത്യു അച്ഛൻ, അതോടൊപ്പം തന്നെ എത്രയും ബഹുമാനപ്പെട്ടിരിക്കുന്ന ജോജോ അച്ഛൻ, വളരെ വിനയവും ശ്രേഷ്ഠവും എപ്പം നോക്കിയാലും ഈ അച്ഛന്റെ മുഖത്ത് ചിരിയും വിനയപ്പെട്ട ഒരു ചിരി കാണും കേട്ടോ. ഇടവക കരുതിക്കൊള്ളും. ഇതുപോലെ തന്നെ അച്ഛനെ ഈ ഇടവകയെ ചിരിച്ച് മയക്കി കയ്യിലെടുക്കാൻ സാധിക്കട്ടെ, സ്നേഹം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നല്ല ഉത്സാഹവും നല്ല ആരാധന ശബ്ദമാതൃകയുള്ള ജോജോ അച്ഛൻ, വളരെ കഷ്ടതകളിലൂടെയാണ് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ വേർപാടൊക്കെ ഞങ്ങള് വളരെ ദുഃഖത്തോടുകൂടി അത് മനസ്സിലാക്കിയിരുന്നു. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കുര്യനച്ഛൻ, ഞങ്ങൾ ഒരുമിച്ച് പുറ്റടി ഹോളി ക്രോസ് കോളേജിൽ ശുശ്രൂഷ ചെയ്തവരാണ്. അതിന്റെ ആരംഭം മുതൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. നാലര വർഷത്തോളം പിതൃപിനസിന്റെ കീഴിൽ പുറ്റടിയിലെ ശുശ്രൂഷകൾ ചെയ്തിരുന്ന ശുമാശനായിരുന്നു. തുടർന്ന് മദ്രാസ് അണ്ണാനഗർ ഇടവകയിൽ ഇപ്പോൾ ശ്രീലങ്കയിലെ നമ്മുടെ ഒരു മിഷനുണ്ട്. പരിശുദ്ധ പാത്രയ്ക്ക് സ്വഭാവ അവിടെ ഇവിടെ പരമന പരിശുദ്ധനായ പരമല തിരുമേനിയും കടവിൽ അത്താനാ തിരുമേനിയും ഒക്കെ പോയി അവിടെ പത്രാൻവാഴ്ച നടത്തിയിട്ടുണ്ട്. 30 പള്ളികൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ പരമന തിരുമേനിയുടെ കാലശേഷം പിന്നെ ആരും അങ്ങോട്ട് പോയില്ല. നമ്മുടെ കാലം ചെയ്ത ശ്രേഷ്ഠ ഭാവത്തിന് മനസ്സുകൊണ്ട് ഒരു പ്രാവശ്യം അവിടെ അച്ഛനായിരിക്കുമ്പോൾ പോയെങ്കിലും ഒന്നും സാധിച്ചില്ല. പക്ഷേ ഇന്ന് ആ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ പിന്തുടർച്ചയായിട്ട് എനിക്കൊരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പാത്രയ്ക്ക് സ്വഭാവ കൽപ്പിച്ച് അഭിനന്ദനായ തീതോസിന് മനസ്സുകൊണ്ട് അവിടെ നേതൃത്വം നൽകി വരുന്ന ആ മിഷന്റെ ഡയറക്ടറായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ അഭിനന്ദനായ മാർത്തിമോത്തിയോസിന് മനസ്സിന്റെ നേതൃത്വത്തിലുള്ള മോർ ഗ്രിഗോറിയോസ് റീ ഓർത്തഡോക്സ് മിഷൻ ഓഫ് ഇന്ത്യ, അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് മിഷനുകളും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പതുക്കെ കടന്നു വന്ന ആളുകളെ നമ്മുടെ വിശ്വാസം പഠിപ്പിച്ച്, അതായത് പെന്തക്കോസ് പോലെയുള്ള ആരാധന വിശ്വാസങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ ഇരിക്കുന്ന ആളുകളെ നമ്മുടെ ഓർത്തഡോക്സ് ഫെയ്ത്ത് എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി ആരാധനകൾ നടത്തിപ്പോരുന്നു. ഈ റോഡിൽ നമുക്ക് ഒരു വൈദികനുണ്ട്, തമിഴ് വൈദികനുണ്ട്. അദ്ദേഹം നല്ല ശുശ്രൂഷകൾ അവിടെ ചെയ്തു വരുന്നു. അഭിനന്ദനം കൊണ്ടാണ് തിമോത്തി സിമനെയാണ് പട്ടം കൊടുത്താക്കിയത്. അതോടൊപ്പം തന്നെ
ശ്രീലങ്കയിലും ഇതേ മിഷൻ പ്രവർത്തനമാണ് നടന്നു വരുന്നത്. 10 പാസ്റ്റേഴ്സ് അവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നു. അവരെ ഉടനെ വൈകാതെ തന്നെ പട്ടക്കാരായി അഭിഷേകം ചെയ്ത് തുടർന്നും ആ മിഷൻ തുടരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ചില പള്ളികൾ പ്രൊട്ടസ്റ്റന്റ്സിന്റെ കയ്യിലും കാത്തലിക് ചർച്ചിന്റെ കയ്യിലും ഉണ്ട്. അത് അവർ വിട്ടുതരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയ പള്ളികളൊക്കെ അവിടെ ഉണ്ട്. ഇനി അവിടെ സഭ ഉദ്ധരിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധനായ പരിമലത്തിനുവേണ്ടി മധ്യസ്ഥത്തിൽ അഭയപ്പെടുന്നു. കേരളത്തിന് പുറത്താണ് മറ്റ് കോൺഗ്രിഗേഷൻസ് ഉള്ളത്. 14 കോൺഗ്രിഗേഷൻസ് ഇന്ത്യയിൽ മറ്റു പല ഭാഗങ്ങളുണ്ട്. മല്ലപ്പള്ളിയിലൊരു ചിൽഡ്രൻ ഹോം, അതായത് മെന്റലി റിട്ടാർഡറായുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഹോം ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്നമന്നൂർ എന്ന സ്ഥലത്ത് ഒരു കോവിഡ് ബാധിച്ച് മരിച്ച പാരന്റ്സിന്റെ മക്കളെ 10 പേരെ എടുത്തു വളർത്തി അവിടെയും ശുശ്രൂഷ ചെയ്തു വരുന്നു. എന്റെയൊക്കെ ആ മിഷന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ ചുമതല വഹിക്കുന്നു. ഞങ്ങൾ കോണവാർ മിഷനും അല്പം ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ആ മിഷനുകളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പരിപൂർണ സമയം. നിങ്ങളെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഈ അച്ഛന്മാർ വളരെ സഹകരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ എനിക്ക് വേണ്ടി സഹകരിക്കുന്നുണ്ട്. അവരെ ഓർക്കുന്നു. എന്നിവിടെ ക്ഷണിച്ച വൈദിക ശ്രേഷ്ഠരെയും ഇടവകയിലെ ട്രസ്റ്റിമാരെയും ഇന്നലെ ട്രസ്റ്റി ഇതൊക്കെ വിളിച്ച് അന്വേഷിച്ചു കേട്ടോ ഞാൻ എപ്പോഴാണ് വരുന്നതെന്നൊക്കെ. ആ സ്നേഹത്തെ പ്രതി ഓർത്തും കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങളെല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ വഴി നടത്തട്ടെ. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കൈത്താങ്ങളിൽ മിഷനുകൾക്ക് വേണ്ടി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എവിടെ ചെന്നാലും പിരിവാണല്ലോ, അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. എപ്പോഴെങ്കിലും കൈത്താങ്ങളിൽ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ഒന്നിയപ്പെട്ടക്കാരെ അറിയിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവത്തിനാമത്തോടുമ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെതായ ആശംസകൾ അറിയിക്കുന്നു. ഇന്നേ ദിവസം തന്നെ ഞാനൊരു ഭാഗ്യവാനാണ്. കാരണം ഇന്നേ ദിവസം തന്നെ പരിശുദ്ധ അമ്മയുടെ അസംഷൻ തിരുനാളിൽ തന്നെ എനിക്ക് ജനിക്കുവാനുണ്ടായ ഒരു ഭാഗ്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ സ്വാതന്ത്ര്യദിനത്തിൽ ആ ദിനത്തിൽ ഓർക്കപ്പെടുന്ന ഒരു ദിനമാണതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവത്തിരുനാമത്തോട് പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഇന്നത്തെ പ്രാധാന്യത്തെ കുറിച്ചും നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചും നമുക്ക് പ്രബോധനം തന്ന നമ്മെ അനുഗ്രഹിച്ച് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ളതായ നന്ദി സ്നേഹവും ദേവാലയത്തിന്റെ പേരിൽ വീണ്ടും അറിയിക്കുകയാണ്. ഞാൻ കുറച്ച് മുമ്പ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ 1-2 ചോദിച്ചു, അച്ഛന്റെ തൊപ്പി എന്നെ അങ്ങനെ ഇരിക്കണേ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സീമാരാജ്യത്തില് ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയാണ്, മലങ്കരയിലെ വേറൊരു പ്രത്യേകത ഇതുപോലെ വട്ടത്തൊപ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സീമാരാജ്യത്തില് വട്ടത്തൊപ്പി ഉപയോഗിക്കാത്തതുകൊണ്ട് തുണി കൊണ്ടുള്ളതായ കൈകൊണ്ട് നെയ്തെടുത്തിരിക്കുന്നതായ തൊപ്പിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛന് ആ തൊപ്പി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആർക്കും മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും തന്നെ തോന്നേണ്ടതായ ആവശ്യമില്ല. അത് നമ്മുടെ സഭയുടെ ട്രഡീഷന്റെ ഒരു ഭാഗമായിട്ട് തന്നെ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ്. പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഇന്നത്തെ പെരുന്നാള് ഏറ്റുകഴിച്ചിരിക്കുന്നത് തളിയപ്പത്തിൽ ടി വി ജേക്കബും കുടുംബവുമാണ്. ആ കുടുംബത്തെ പരിശുദ്ധ ദേവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പിതാക്കന്മാരുടെ മാസപ്പെരുന്നാളും കൂടെ ആകുന്നുവല്ലോ. വിശുദ്ധനായ കുർബോസ് തിരുമേനിയുടെ മാസപ്പെരുന്നാൾ ഇന്നത്തെ പെരുന്നാളും ഏറ്റെടുത്ത് കഴിച്ചിരിക്കുന്നത് ജെയ്സൺ ജേക്കബ് മൂക്കാഞ്ഞിരം, എബ്രഹാം വർഗീസ് കണ്ടകേരിച്ചിറ, ഡാനിയ കൈനാത്തറ, ജോർജ് പി വർക്കി പെരുന്നക്കേരി എന്നിവരാണ്. ഈ കുടുംബത്തെയും ദൈവദിനത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാരുടെ പരിശുദ്ധ പിതാക്കന്മാരുടെ മധ്യസ്ഥതയിലും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലും അഭയപ്പെട്ടുകൊണ്ട് ആ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാളോട് അനുബന്ധിച്ച് നടത്തപ്പെട്ടിരുന്നതായ പാച്ചോർ നേർച്ച, അതിന്റെ നിർമ്മാണത്തിലും അതിന്റെ സഹകരണത്തിലും ഒത്തിരി ആളുകൾ വന്ന് സംബന്ധിച്ചു. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ ദേവാലയത്തിലെ ഭക്ത സംഘടനകളായ യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ, അതുപോലെ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, മർത്തമറിയ വനിതാ സമാജ അംഗങ്ങൾ ഇന്നും ഇന്നലെയായി കടന്നു വന്നു അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നു. അതിന് നേതൃത്വം കൊടുത്തതായ നമ്മുടെ ദേവാലയത്തിന്റെ ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ അവരോട് ഈ അവസരത്തിൽ നന്ദിയോടെ ദൈവദിനസന്നിധിയിൽ ഓർക്കുകയാണ്. എല്ലാ നന്മകളും ദൈവം അനവധിയായി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദേവാലയത്തിൽ എല്ലാ വർഷവും കൊടുത്തു വരാറുള്ളതായ
ബിനോ മെമ്മോറിയൽ സ്കോളർഷിപ്പ് അവാർഡ് ഇപ്രാവശ്യവും ഇവിടെ വെച്ച് നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളതായ സാഹചര്യമുണ്ട്. എസ് എൽ സിക്ക് പൂർണ്ണമായ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ ബിനോ മെമ്മോറിയൽ മണൽച്ചിറയുടെ അഭവനക്കാർ ക്രമീകരിച്ചിരിക്കുന്നതായ ആ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഈ അവസരത്തിൽ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എത്രയും ബഹുമാനപ്പെട്ട എബി ഏലിയാസ് അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് മേടിച്ച ആ വിദ്യാർത്ഥിക്ക് ഇപ്പോൾ നൽകുന്നതായിരിക്കും. നമ്മുടെ ഇടവകയിൽ നിന്നും എല്ലാ വർഷവും നൽകി വരാറുള്ള സ്കോളർഷിപ്പാണ് മണ്ണലച്ചിറയിൽ ബിനോ മെമ്മോറിയൽ സ്കോളർഷിപ്പിന് അർഹരായിരിക്കുന്ന പ്രിയ അന്ന സാബു. വെളുക്കരയിൽ മറ്റത്തിൽ സാബുവിന്റെയും ബീനയുടെയും മകളാണ് പ്രിയ. പ്രിയ കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ ഒരു കുട്ടിയാണ്. നമ്മുടെ ഇടവകയിൽ ഒരേ ഒരു കുട്ടിക്കാണ് ഫുൾ എ പ്ലസ് കിട്ടിയിരിക്കുന്നത്, അത് പ്രിയയ്ക്ക്. മാനേജിംഗ് കമ്മിറ്റിയുടേതായ എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഫുൾ എ പ്ലസ് ലഭിച്ചതായ ആ വിദ്യാർത്ഥി പ്രത്യേകമായിട്ട് ഈ ദേവാലയത്തിന്റെ പേരിലുള്ളതായ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ പള്ളിക്ക് ചുറ്റുമായിട്ട് പ്രദക്ഷിണം നടത്തേണ്ടതായിട്ട് ഉണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. ആദ്യമായിട്ട് മരക്കുരിശ്, വെട്ടുകൂട, അതുപോലെ മുത്തിക്കുടകള് അതിന്റെ തൊട്ടു പുറകിലായിട്ട് മേൽക്കട്ടയുമായിട്ട് ക്രമീകരിച്ച് നിൽക്കേണ്ട രീതിയിലാണ് റാസ ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളിക്ക് ചുറ്റുമാണ് പ്രദീക്ഷണം ഉള്ളത്. വടക്കേ സൈഡില് മേൽക്കെട്ടി നിൽക്കത്തക്കവണ്ണം എല്ലാവരും പ്രദീക്ഷണത്തിനായി സംബന്ധിക്കണമെന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മരക്കുരിശ്, വെട്ടുകുട, കൊടി, മുത്തുക്കുടകൾ അതിന്റെ പുറകിലായിട്ട് മേൽക്കെട്ടയുമായിട്ട് ക്രമീകരിച്ച് നിൽക്കേണ്ടതുമാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ളവർ മുന്നോട്ട് കടന്നു നിൽക്കേണ്ടതാണ്. ഈ അവസരത്തിൽ വിശുദ്ധ കുർബാന കൊടുക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളുടെ ഇടകളിലുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ളവർ മുന്നോട്ട് കടന്നു നിൽക്കേണ്ടതാണ്. ബാറക്കുമോ സർവാധിപതി സർവശക്തനമായ ദൈവത്തിലേക്ക് നയിക്കട്ടെ. നമ്മുടെ കർത്താവായ സ്ലീഹന്മാർക്ക് പരമേൽപ്പിക്കപ്പെട്ടത്, സ്ലീഹന്മാരാൽ പ്രധാന ആചാര്യന്മാർക്ക് നൽകപ്പെട്ടുള്ളത്, പ്രധാന ആചാര്യന്മാരാൽ ബലഹീനടുക്കൽ ലഭിച്ച മഹനീയമായ അധികാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ചെയ്തു പോയിട്ടുള്ള വിസ്മരിച്ചു പോയിട്ടുള്ള രാവും പകലും വന്നു പോയിട്ടുള്ളത് വരണകരവും ദോഷകരമായ സകല ഭാഗോചനം നൽകുന്നു. ദാവിന്റെയും മുത്തന്റെയും വിശുദ്ധരൂഹായുടെ നാടത്ത് നിത്യജീവന് വേണ്ടി കടങ്ങൾ, ശാപങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ എന്നിവയിൽ നിന്ന് പരിപൂർണമായ മോചനം നൽകുന്നു. ഇവിടെ കർത്താവായ ശിഷ്യയുടെ കൃഷ്ണാനോ വിശുദ്ധദേവപാദാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ ബോധനം അതൊക്കെ ഇടയായി തീരട്ടെ. വിസ്മോ ദാവോ ദാവോ അദ്രോഹോഹായോ കാദീശോ ഓശോ കുലസ്ബാലവൽമേൻ. ആത്മവിമുക്തി
എല്ലാവരും പ്രദർശനത്തിനായിട്ട് ക്രമീകരിച്ച് നിൽക്കേണ്ടതാണ്. വടക്ക് വശത്തു നിന്നും ആരംഭിച്ച് പള്ളിക്ക് വലം വെച്ച് തെക്കേ വാതിലോടെ അകത്ത് പ്രവേശിച്ച് ആശീർവാദത്തോടുകൂടി പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാളിന്റെ പെരുന്നാൾ ഇവിടെ സമാപ്തിയാകുകയാണ്. വിശ്വാസികൾ എല്ലാവരും മാറി നിൽക്കരുത്. എല്ലാവരും പുറത്തേക്കിറങ്ങി ആവശ്യമായിട്ടുള്ളതായ കുടകൾ എടുത്ത് ഈ റാസയിൽ സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ വിനയത്തോടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ദേവാലയത്തിലുള്ളവരെല്ലാവരും ദയവായിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ആരും തന്നെ ദേവാലയത്തിൽ നിൽക്കരുത്. റാസയിൽ പ്രദർശനത്തിൽ എല്ലാവരും സംബന്ധിക്കണം. പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാളാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുന്ന ഈ ദേവാലയത്തിന്റെ എല്ലാമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ പുകഴ്ച പെരുന്നാളുകളൊക്കെ സംബന്ധിക്കുവാനായിട്ട് എല്ലാ കുടുംബങ്ങളും എല്ലാ ആളുകളും ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിന്നെ കരച്ചൻ മോഹിപ്പാൻ ഹാലേലൂയ്യ പ്രതിഭവും പാറിക്കുമോ മകരോടത്തിക്കടിയാക്കാം
sona to present men sona hallelujah vesle vel bo bain barkmo barkmo shwa hola bola braval roho kadi shom no ram gada gol 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 sli bos ko sli bos oke sli bos ko ilav el daro sli bon ve shur lagul men daudi basli bos o vingal sri laisu lodaklinan men bi shom etul moryo amano Sainirablavishinan, Vekulin Mestabarina, How the sleep all cups read on even for will say on Hunirustal or Hame Algarmai Hundani de Shubole, Shub the slave, Al Gogol Tobor, Shele, Wakogole, Shuivka, Gomani de Shuba Osama, Yajaman in Baru. Vajrani Dhani Kangege Karuna Niranjavane Sundara Rubi Nirmala Nistula Prabhain Padavi Adhiraja Pickle, Nindas and David in Mola, then Putra and Marka Trivingil. Hallelujah, hallelujah, and the Abatim, Yanibadish, Sashi, Mark, Mark, Swala, Bola, Proval, Roho, Kadi, Shom, Nolam, Bada, Bola, Wilmina, Shir, Shutia, Beskudisha, Sashi, Sula, Bada, Sadiqua Gudagalora Bara, Hallelujah, Bagar Sadalabedo, and Nashua, the Brother of the House of Hallelujah, Hallelujah. Shamini Basi, Miriam Barako, then welcome Shabahola, Bolivar, Hola, Ruhoka, the show, Mirola, Bada, Bolivar, Mira, 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 Hold on.
സ്പർശിച്ചുള്ള പാദങ്ങൾ പുക്കുദ്യാന ദ്വാരങ്ങൾ
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പെരുന്നാള് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചെറുതും വലുതും സഹായങ്ങൾ തന്ന് ദേവാലയത്തിൽ വന്ന് സംബന്ധിച്ച് നിങ്ങളെ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധമായ സ്വാതന്ത്ര്യത്തിന്റെ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് പുറത്ത് പാച്ചോറ് ക്രമീകരിച്ചിട്ടുണ്ട്. ആ നേർച്ച ഭക്ഷണവും കഴിച്ചതിനു ശേഷം മാത്രമേ ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോകാവുള്ളൂ എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധമായ സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകളും എല്ലാവർക്കും ഈ അവസരത്തിൽ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുദ്ധിമതി വാഴ്ത്തപ്പെട്ടവളെ, ദൈവത്തിൻ ചരണി സ്വസ്തി പകിലാണ്ടുടയോനെ തൻ ഉദരെ കൊണ്ടവളെ ഭാഗ്യം താഴാഴ്മയുടെ
ഇരുളിൽ മരണത്തിൽ നിഴലിൽ ോടും